അമ്മച്ചി ദേ ആരണ്ടോക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട് ആരാ ആ മോൾ ഇതൊന്ന് നോക്കി ഈശോ കാർത്തിയപ്പള്ളിന്ന് സോഫിയെ പെണ്ണ് കാണാൻ വരുമെന്ന് നാണപ്പം പറഞ്ഞായിരുന്നു അവർ ഇത്ര വേഗം ഇങ്ങ് എത്തിയോ കുഞ്ഞുമോളെ ഒന്നേന്ന് അവരോട് ഇരിക്കാൻ പറയടി എനിക്കൊന്നും മേല ഓ അവളൊരു വിശേഷക്കാരി എന്റെ ദൈവമേ എന്തെങ്കിലും പറഞ്ഞാ എന്തൊരു അനുസരണയാ ഓ കേറിയിരുന്നാട്ടെ ഞാൻ ദാ വരുന്നു കുറച്ച് പണിയിലായിരുന്നു ഞാൻ അന്നാമ്മ സ്വന്തം നാടങ്ങ് കായംകുളത്താ പുള്ളാരുടെ അപ്പൻ അടയ്ക്ക കച്ചവടത്തിന് വന്നപ്പോ കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ട് വന്നതാ മക്കൾ എത്ര പേരുണ്ട് മൂന്ന് പേര് മൂത്തത് മോനാ ബെന്നി അവൻ പോളിയിലൊക്കെ പഠിച്ചതാ നെഞ്ചുവേദന വന്ന് അപ്പൻ പെട്ടെന്ന് അങ്ങ് പോയപ്പോ പഠിപ്പ് അങ്ങ് നിർത്തി ഇപ്പൊ ഇവിടെ കേബിൾ ടിവിയുടെ ബിസിനസ്സാ ഈ കരയിലും അപ്പുറത്തെ കരയിലും ആയിട്ട് 1500 വീടുകളിൽ അവന്റെ കേബിള് പോകുന്നുണ്ട് ബെന്നിയുടെ നേരെ താഴെയാ സോഫി സോഫി പഠിക്കണോ ഓ പഠിപ്പിന്റെ കാര്യം കൂടുതൽ ഒരു പേപ്പറേ കിട്ടാനുള്ളൂ ഇതാ സോഫി ഇവിടെ താഴെ സാലി അവള് പഠിക്കാൻ പിടിക്കുക പഠിച്ചങ്ങ് ജർമ്മനിയിൽ പോണമെന്നൊക്കെയാ പറയുന്നേ എന്റെ ഇളയ അവള് കന്യാസ്ത്രീയാ അവളെ പോലെ അവിടെ ഒന്നും പറഞ്ഞ് നടക്കുവാ ഓ എന്റെ വയസ്സ് അറിയുന്ന ഇപ്പൊ എന്തിനാ അവക്ക് 53 കഴിഞ്ഞു അതെങ്ങനെ 53 കഴിയുന്നു എത്രയാ കഴിഞ്ഞ കർക്കിടകത്തിലില്ലേ 51 ആയത് അപ്പൊ അത് കഴിഞ്ഞ രണ്ട് കർക്കിടകത്തിൽ നീ ഉറങ്ങിപ്പോയാ എടി ചാക്കപ്പന് 23 വയസ്സ് കഴിഞ്ഞപ്പോഴാ കായംകുളത്ത് കച്ചവടത്തിന് പോയത് അന്ന് നിനക്ക് വയസ്സ് 17 അപ്പൊ 6 വയസ്സിന് വ്യത്യാസം അവനെ ഞാൻ പെറ്റിട്ട് ഇത് 59-ാമത്തെ കൊല്ലവാ അപ്പൊ 53 കറക്റ്റാ അമ്മച്ചിയുടെ പേരെന്തുവാ തെയ്യാമ്മ വയസ്സ് 76 അപ്പൊ ആകെ മൊത്തം 5 പേര് വാർഷിക വരുമാനം എത്ര വരും ആ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ കിട്ടും എന്ന് പറഞ്ഞാ പോരാ കൃത്യമായിട്ട് വേണം തെങ്ങും പറമ്പ് എത്ര നെൽപ്പാടം ഉണ്ടെങ്കിൽ അതെത്ര പിന്നെ മോന്റെ കേബിൾ ബിസിനസ്സിൽ നിന്ന് എന്ത് വരുമാനം കിട്ടുന്നുണ്ട് ഈ വീടിന്റെ മതിപ്പോലെ എത്ര വരും നിങ്ങൾ കാർത്തിപ്പള്ളി നല്ലേ അല്ലല്ല ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നാ സെൻസസ് എടുക്കാൻ വന്നതാ ഒന്ന് ക്ഷമിക്കണ്ടേ മോളെ ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ നോക്കണ മുതലാളി എന്നാ കേറി വാടാ വേണ്ട അല്ലെ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നോക്കാം വേണ്ടെന്നേ ഞാൻ ഇവിടെ നിന്ന് പിടിച്ചോളാം മിണ്ടരുത് കഴുതേ മോളെ ഇപ്പൊ നോക്കിയേ അവന്റെ ഒരു ഷൈനിങ് നാലണക്ക് വകയില്ലാത്ത നാലാം തരം വേശികളെ റെയ്ഡ് ചെയ്ത് ശരിയാവാതെ എവിടെ പോവാൻ സ്റ്റാർ ഷൈനിന്റെ കണക്ഷൻ അല്ലേ മോളെ ആ കാർഡ് എടുത്തോ തങ്കപ്പ ചേച്ചി കഴിഞ്ഞ തവണത്തെ ചേർത്തേ 2 മാസം വാടകയും എടുത്തേ 125, 125, 250 ആ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ചെറുക്കനങ്ങ് വിട്ടേക്കേ കൊടുത്തയച്ചേക്കാം ചെറുക്കനയച്ച് പൈസ പിരിക്കുന്ന പരിപാടിയെ ഞാനങ്ങ് നിർത്തി അവനാവുമ്പോ നിനക്ക് തട്ടിക്കളിക്കാൻ എളുപ്പമാണല്ലോ കാശാ ചേച്ചി എനിക്ക് 100 അടുത്ത് പോകാനുള്ള ചേട്ടാ നിനക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ അതല്ലേ പറഞ്ഞത് കാശിരിപ്പില്ലാന്ന് തന്നെയല്ല കൊറേ നാളായിട്ട് ആ കുന്ദ്രട്ടത്തിൽ ഒന്നും കാണാൻ മേല അതിനു മുമ്പാണെങ്കിൽ എന്നും മമ്മൂട്ടി ഇടപെടാം ഇപ്പൊ മോഹൻലാലിന്റെ പടം ഇട്ടിട്ട് എത്ര നാളായിന്നാ എന്റെ ചേച്ചി ഇതൊക്കെ ടൗണിൽ നിന്നുള്ള ഏർപ്പാടല്ലേ ഞാൻ ഇതിന്റെ പേര് ഒരു ഏജന്റ് മാത്രം എന്തായാലും ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ അവരോട് പറഞ്ഞേക്കാം അടുത്താഴ്ച മുഴുവൻ മോഹൻലാലിന്റെ പടം ഇട്ടേക്കാൻ പറയാം കാശിതാ ദേ എനിക്ക് നെറ്റ്വർക്കുകാർക്ക് കൊടുക്കാനുള്ളതാ കൊടുക്കാനേ 2 ദിവസം കഴിയട്ടെ എന്നാലേ ഞാൻ അതിൽ നിന്ന് കുഞ്ഞി 3 താറാവിനെ എടുക്കുകയാണേ അയ്യോ മോനെ ചതിക്കല്ലേ എടാ ബെന്നി വേണ്ടടാ എടാ തമാശകളേടാ അയ്യോ 3 എണ്ണത്തിനും കൊണ്ടുപോവോ വിറ്റിട്ട് കൂടുതൽ കാശ് കിട്ടുകയാണെങ്കിലേ വാടകയിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം വണ്ടി വിട്ടുപോട്ടെ റൈറ്റ് അന്നാമ്പ ചേർക്കോ വരുമ്പോ നബീസ് വയ്ക്കാ അന്നാമ ചേർത്തേക്ക് എന്തിനാ ഇനി പലഹാര പണിയൊക്കെ മക്കളൊക്കെ വലുതായില്ലേ ഇത് എന്റെ കൈത്തൊഴിലാ പരീതേ ഇവരുടെ അപ്പൻ ഉണ്ടായിരുന്ന കാലത്തും എന്റെ വട്ടച്ചെലവിനുള്ള കാശ് ഞാൻ ഇതിൽ നിന്നാ ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളെ ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ നല്ല അധ്വാനശീലമുള്ളവരാ അധ്വാനിക്കുന്നവർക്കും
ബേക്കറിയിൽ നിന്ന് ഒരു 160 രൂപ കഴിഞ്ഞ റസ കിട്ടാനുണ്ട്, അത് വാങ്ങിക്കണേ. എന്നാ ലിസ്റ്റ് എന്നാ? ഇത് മൈദാ മാവ്, വെളിച്ചെണ്ണ, കുറച്ച് മുളക് പൊടി. അരിപ്പൊടി വാങ്ങിക്കരുത്, പച്ചരിയായിട്ടേ വാങ്ങിക്കാവുള്ളേ. ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പുള്ള പശുവിനെ വെള്ളം എടുത്തോട്ടെ. ദീക്ഷിപ്പോനെ പറഞ്ഞ കാശായിട്ട് മേടിക്കാൻ നിന്ന സ്റ്റുഡിയോ പൂട്ടേണ്ടി വരും അമ്മച്ചി. ഇതൊക്കെ ഒരു ടെക്നിക് അല്ലേ? അതെ, ചന്തയിൽ കൊടുക്കുമ്പോ ഓരോന്നിനെ കിടക്കും പ്രത്യേകം പ്രത്യേകം എഴുതി വെക്കണം. അതൊന്നും എന്നെ കൊണ്ടേയില്ല, മൊത്തത്തിൽ എന്ത് കിട്ടും അത് കൊടുത്തരും. ആണോ? നല്ലേ, നീ കൂടി വളർത്തി കയറിക്കോ. അല്ല, എനിക്കപ്പോ സ്റ്റുഡിയോ കയറിക്കോ. മുതലാളിയുടെ ഒരു ബുദ്ധി. പക്ഷെ ഒരു കണ്ടീഷൻ, ദിവസത്തിൽ 3 എണ്ണേ വലിക്കാവൂ. എന്നിട്ട് ഇന്നലെ എത്രണ്ണം വലിച്ചു? അത് പിന്നെ വാ മരവിച്ചിട്ടല്ല മക്കളെ. അപ്പൊ ഇന്ന് മുതലേ ദിവസത്തിൽ 3 പ്രാവശ്യം വാ മരവിക്കാവൂ. പിന്നെ ആളുകളുടെ കൺമുമ്പിലും നടന്ന് വലിക്കരുത്, എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളതാ. ബെസ്റ്റ് പാർട്ടി, അമ്മച്ചി വെടി വലിക്കുന്ന കാര്യം കരക്കാർക്ക് മുഴുവനും അറിയാം. അത് നീ തന്നെ പറഞ്ഞു പരസ്യാണെന്ന് എനിക്കും അറിയാം. ആഹാ, ആ തെങ്ങേറ്റക്കാരൻ ആണോനോട് വെടി വെച്ചത് ആരാ? ആരാ? അമ്മച്ചി ഒന്ന് മിണ്ടായിരിക്കോ? ഓ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആ മിണ്ടായിരുന്ന എല്ലാവർക്കും. ആ കാർത്തിക പിള്ളേക്കാര് വന്നില്ലട ബെന്നിയെ. വന്നു വന്നു, ബോട്ട് ചെട്ടി വരെ വന്നു. എന്നിട്ട് എന്താ ഇങ്ങോട്ട് വരാ? ഞാൻ അവിടെ വെച്ച് തന്നെ അവര് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ. എന്തോ കാര്യങ്ങള്? അവരിങ്ങോട്ടുള്ള വഴി ചോദിച്ചതേ കക്ക വാരാൻ പോകുന്ന പെണ്ണുങ്ങളോടാ. നമ്മുടെ രാജകുമാരിയുടെ ചരിത്രം മുഴുവൻ വിസ്തരിച്ച് അവരങ്ങ് പറഞ്ഞു കൊടുത്തു. ജോണി മാഷക്ക് ലവ് ലെറ്റർ കൊടുത്തതും കണ്ണി കണ്ട വായി നോക്കി ചെക്കന്മാർ ഇവിടെ കിടന്ന് കറങ്ങുന്നതും ഒക്കെ. ആ ശാന്തമ്മയും കൂട്ടരുമായിരിക്കും, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അവരെ പറഞ്ഞിട്ട് എന്തിനാ അമ്മച്ചി? നമ്മുടെ പാർട്ടി ഒരു പ്രേമരോഗിയായി പോയില്ലേ. തള്ള വേലി ചാടിയ പോളും അതിൽ ചാടും. ഏത് വേലിയാ തള്ള ചാടിയത്? ഞാനൊരു തത്വം പറഞ്ഞതാണേ. പല്ലവരുടെ നെഞ്ചത്ത് കയറിയിട്ടാണോ തത്വം പറയുന്നേ? എന്നാ നിന്നെ തന്നെയാ പറഞ്ഞത്. കായംകുളത്ത് ബാനമര്യാദക്ക് കച്ചവടത്തിന് പോയ എന്റെ ചാക്കപ്പനെ വരവീശി പിടിച്ചത് ആരാ? എന്തോത്തിനാ വലിയ പെടാൻ അങ്ങോട്ട് വന്നത്? എടുത്ത് മടി വെച്ചുകൂടായിരുന്നു. മിണ്ടരുത്, ശബ്ദം കേട്ടു പോരുത്. രണ്ടത്തിന്റെ ഇവിടെ അപ്പൻ ചത്തിട്ട് കൊല്ലം കുറേ, എന്നിട്ട് തീർന്നിട്ടില്ല. അമ്മായി ഇവിടെ മരുമോടൻ പോര്. അമ്മച്ചോട് പോയേ. ഓ, ഞാൻ പോവാം. ഇവിടെ ഒന്നും മിണ്ടാൻ പാടില്ല മോനെ. എന്റെ പീടിയും കൊണ്ടു. ഞാൻ മിണ്ടില്ല മോനെ, മിണ്ടില്ല. ഇല്ല ഇല്ല. നിന്റെ ഗൈഡ് 90 രൂപയാണ് വില കേട്ടോ. മാർക്കും അത്രക്കൊക്കെ തന്നെ കിട്ടും. കിട്ടിയാ കൊള്ള. സോഫി, എന്റെ അമ്മ. ഇന്ന് ഇവിടെ ഞാൻ എന്താ എന്താ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി പശുവിന് വെള്ളം കൊടുത്തോളാം. അവന്ന് വേഗം കേറടേ. സർ, 1 സെക്കൻഡ്. നെക്സ്റ്റ് ടൈം യു കോണ്ടാക്ട് മീ ഡയറക്ട്ലി, നോ മീഡിയേറ്റേഴ്സ്. ഐ വിൽ ഗീവ് യു ചീപ്പ് റേറ്റ്. ദിസ് മൈ കാർഡ്. Thank you, Mr. Sitaram. Welcome, welcome. Okay, goodbye. Sir, I cannot forget you. Give me something to remember you. What? At least this glass. My glass? Yeah. See, I will just keep it in my puja room along with Lord. Sure. Please get it, please. Glass? Yes, take care. Okay. Bye. See you next time. അതെ അതെ, അവരെ ഞാൻ ഇവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ട്. ഒരു 9:09 എനിക്ക് അവിടെ എത്തും. ബാക്കി അമ്മേനെ വിളിച്ചു പറയാം. വിളിച്ചു ആ ഗ്ലാസ് കൊടുക്കണ. എന്താ ഗ്ലാസ് കൊടുക്കണോന്ന്? എന്ത് വില തരണം? കൊടുക്കണേ പറ. അതേ, ഇത് ഓസല്ല, സായിപ്പിന്റെ ഡോളർ എന്നെ കൊടുത്ത് വാങ്ങിച്ചതാ. ഒരു വില പറയും, സമ്മതമാണ്. പറയട്ടെ. അതെ, നീ വിട്ടോ, ഞാൻ പറയാ വന്നോളാം. ഓ, വിട്ടോ. പണിക്ക് ആളെ കിട്ടുന്നില്ല. ഇനി ഇപ്പൊ എവിടെന്തെങ്കിലും ആളെ കൊണ്ടുവന്ന് പണിയിക്കാന്ന് വെച്ചാൽ തന്നെയോ, കൊയ്യാൻ ആളില്ല. കൊയ്ത്തിയന്ത്രം വരുന്നു എന്ന് സർക്കാർ പറയുന്നതല്ലാതെ ഇന്നേ വരെ വന്നിട്ടുണ്ടോ? അതില്ല. വെറുതെ തരിശായിട്ട് കിടക്കുന്നതിൽ നല്ലതല്ലേ സഖാവേ ഒരു 4 മൂട് തെങ്ങ് വെക്കണത്? അതൊക്കെ ശരി, പക്ഷേ നെൽവയൽ വയലായി തന്നെ നിലനിർത്തണമെന്ന നിയമം. നിനക്ക് വേണ്ടി മാത്രം നിയമം മാറ്റാൻ പറ്റും. എന്തോ പിന്നെ
പിള്ളേച്ചൻ അറിയാലോ, അപ്പന്റെ കാലത്ത് ഇവിടെ നെല്ല് വിതച്ചിരുന്നു. അന്ന് ഉണ്ണാനും വിൽക്കാനും ഉള്ള നെല്ലും ഇവിടെ നിന്ന് കിട്ടിയിരുന്നു. ഇപ്പൊ ഇവിടെ കൃഷി ഇറക്കാൻ പറ്റില്ല എന്ന മണ്ണ് കുത്തി ഒരു നാല് തയ്യ് വെക്കാന്ന് വെച്ചാൽ അതിന് ഇവര് സമ്മതിക്കൂല. അതെ, അത് ഞങ്ങളുടെ പാർട്ടി നയ തമ്മി തമ്മി അറിയാവുന്ന ആളുകളായോണ്ടാ പണി തുടങ്ങണ പറഞ്ഞത്. അതെ, എന്റെ സ്വന്തം സ്ഥലത്ത് തെങ്ങ് വേണോ നെല്ല് വേണോന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. ബെന്നി, ഭൂഷാസികളെ ഭാഷയെ സംസാരിച്ചാലേ കളി മാറുവേ. എന്റെ സഹാവ എപ്പോഴും ഈ അടിപിടിയും കൊടിപിടിയായ ഫോറിനേഴ്സ് എന്ന് വിചാരിക്കും നമ്മളെ പറ്റി. മടുത്തു പിള്ളേച്ച, എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് തോന്നുക. ജീവിത ചെലവ് ഒരു കൺട്രോളും ഇല്ല, അതല്ലേ കൂടുന്നത്. എന്നാ ബിസിനസ് മെച്ചപ്പെടുന്നുണ്ടോ? അതുമില്ല. എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷനാ. കേബിള് തന്നെ എത്ര എണ്ണ. കൂടെ പഠിച്ചവരൊക്കെ രക്ഷപ്പെട്ടു. ചിലര് ഗൾഫില്, ചിലര് അമേരിക്കയില്. റവേ, നിനക്ക് ഇവിടുന്ന് പുറത്ത് ചാടണം. പുറത്തെവിടെ? എവിടെ വേണമെങ്കിലും പറഞ്ഞോ, നമുക്ക് ആളുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ ചാക്കപ്പ ചേട്ടൻ എന്റെ ഗുരുവാ, വഴികാട്ടിയാ. പട്ടാളത്തിൽ നിന്ന് സൂക്കേടും പിടിച്ച് തിരിച്ചു വന്ന എനിക്ക് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നെ അങ്ങേരാ. കല്ലൂർക്കാട്ട് പള്ളി കാണാൻ വന്ന കുറെ സായിപ്പന്മാരെ എന്നെ ഏപ്പിച്ചിട്ട് അങ്ങേര് പറഞ്ഞു, ഇവരെ കൊണ്ട് കുട്ടനാടൊക്കെ ഒന്ന് കാണിച്ചു കൊടു. അന്ന് ഉള്ള മുറി ഇംഗ്ലീഷിൽ തുടങ്ങിയ യുദ്ധമാ എന്നെ ഇന്ന് അറിയപ്പെടുന്ന ഒരു ഗൈഡാക്കി മാറ്റിയത്. ആ ചാക്കപ്പ ചേട്ടന്റെ മോൻ ഇങ്ങനെ മനപ്രയാസപ്പെട്ട് നടക്കാൻ പാടില്ല. ലണ്ടൻ, ഫ്രാൻസ്, അമേരിക്ക, ഏത് നാട്ടിലെ വിസയാ വേണ്ടത്? എല്ലാ എംബസിയിലും നമുക്ക് ഹോൾഡുണ്ട്. അതൊന്നും ശരിയാവില്ല പിള്ളേച്ച. എന്താ? എനിക്ക് എംബസിക്കാരുടെ വിസ മാത്രം പോരാ, പിന്നെ അമ്മച്ചിയുടെ വിസ വേണം, വല്യമ്മച്ചിയുടെ വിസ വേണം, തെങ്ങന്മാരുടെ വിസ വേണം. അതൊന്നും ഈ ജമ്മത്ത് കിട്ടത്തില്ല. A small tea shop on the left of the stage, there is a table. It is the place for making tea. A small tea shop on the left of the stage, there is a table. It is... ഉമ്മ അത് എന്നെ തല്ലുന്നു. അവൻ എന്നെ പിടിച്ചിട്ടോ ഉമ്മ? മര്യാദയ്ക്ക് ഒന്ന് പഠിക്കണം. അവള് വായിക്കണം. പതുക്കെ വായിച്ചൂടെ, ഉറക്കെ വായിച്ചു പഠിച്ചാലേ മനസ്സിൽ പതിവെന്ന ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ഒരാള്. ആഹാ, ഇതുവരെ ഊണ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, ചന്തേന്ന് വരാൻ വൈകി. സൈനബയുടെ തൈക്കലിനെ പറ്റി ഭയങ്കര അഭിപ്രായം കേട്ടോ. സാലിക്ക് തെച്ചു കൊടുത്ത ഫ്രോക്കും ടോപ്പും ഒക്കെ റെഡിമെയ്ഡിനേക്കാ നന്നായിട്ടെന്ന് പറയുന്നത്. എന്നാ പിന്നെ എനിക്ക് കുറച്ച് ഓർഡർ പിടിച്ചതാ. നാട് മുഴുവൻ നടക്കുന്ന ആളല്ലേ. ബെസ്റ്റ്, അസംകുട്ടി വന്ന് വിളിച്ചാ നീ അവന്റെ കൂടെ അങ്ങ് പോവില്ലേ. പിന്നെ തയ്ച്ചത് മേടിക്കണമെങ്കിലേ ഞാനങ്ങ് അരിപ്പാട് വരെ വരേണ്ടി വരും. ഇനിയിപ്പോ പെട്ടെന്ന് അങ്ങനെ ഒന്നും വിളിക്കൂല. രണ്ടാം ഘട്ടത്തിൽ പെണ്ണ് അന്വേഷിച്ച് നടക്കല്ലേ. ആണോ? അന്വേഷിച്ച് നടക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ. മുസൽമാനായ തോന്നിയ പോലെ നാലും അഞ്ചും കേട്ടാൽ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. ഇന്റെ മോളെ കണ്ണീർ ഉടുപ്പിക്കാനുള്ള ഭാവം എന്നുണ്ടെങ്കിലേ പരീതിന് മീൻ പിടിക്കാനും കച്ചവടം ചെയ്യാനും മാത്രല്ല അറക്കും ഞാൻ. ഇത്ര കടുപ്പിച്ചൊക്കെ പറയാതെ എന്റെ പരീതക്ക കേട്ടിട്ട് പേടിയാവണു. അതേ, നേരം വെളുക്കണവരെ കായലിൽ കിടന്ന് കറങ്ങണ്ട, മഞ്ഞണ്ട്. ഞങ്ങൾ ഇപ്പൊ ഇനി എത്തില്ലേ നബീസുമ. ഇതൊക്കെ ഒരു ഹരല്ലേ. പണ്ട് അപ്പനും ഈ പരീതിക്കും കൂടി മീൻ പിടിക്കാൻ പോണ കണ്ടിട്ട് എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയാമോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലേ. പിന്നെ ഓർമ്മയില്ലാതെ വലുതൊക്കെ അങ്ങോട്ട് തരംതിരിച്ചിട്ട് ചെറുതൊക്കെ അവിടെ നോട്ടെ. ഇങ്ങനെയൊന്നും ആയ പോരാ എന്റെ പരീതിക്ക. എന്താ നീ വലിയൊരു വെള്ളം വലി മേടിച്ച് വീശാൻ പോ? മീൻ പിടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കാശുണ്ടാക്കണം, കാശുള്ളവനെ ഈ ലോകത്ത് വിലയുള്ളൂ. എടാ ഹംകെ, എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാശിന് വേണ്ടിയുള്ള എന്റെ ചാട്ടം വേണ്ടാന്ന്. ഒരു കൊല്ലം കൊണ്ട് അഞ്ചരത്തി കിട്ടും എന്ന് പറഞ്ഞാൽ ചിട്ടി കമ്പനിയിൽ ഇട്ട കാശൊക്കെ പോയില്ലേ? അത് നടത്തിയവരൊക്കെ ജയിലും ആയി. പറച്ചോ നിശ്ചയിച്ചിട്ടുണ്ട് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന്. അതിന്റെ പുറത്ത് ഒരു മലക്കം പറയരുത്. അതൊക്കെ വെറുതെ പറയാന്നല്ലേ ഉള്ളൂ പരീതക്ക. നമ്മുടെ കളത്തിപ്പറമ്പിലെ ജോണേട്ടനെ കണ്ടില്ലേ? ഞാൻ പത്തിൽ പഠിക്കുമ്പോ സ്കൂളിന്റെ വാതക കപ്പലണ്ടി വിറ്റ് കിടന്ന ആളാ. ഇപ്പതാ കാറ്, വീട്, ഫിഷിംഗ് ബോട്ട്, കപ്പലണ്ടി കച്ചവട ആളുകൾ മറന്നില്ലേ? അവന് കള്ളക്കടത്തുണ്ട് കേട്ടിട്ടുണ്ട്. നിന്നെ കൊണ്ട് അപ്പടി പറ്റുമോ? എടാ നമുക്കിപ്പോ എന്താ വേണ്ടേ? മീൻ കൂട്ടാനും കൂടി ചോറ് നിന്ന് മനസമാധാനത്തോടുകൂടി കരുതുറങ്ങണം. പടത്തോലെ ഏറുമുണ്ട് അതിനുള്ള വാങ്ങി നിനക്കുണ്ടല്ലോ. ഞാൻ പിടിച്ചെടുത്ത് വെള്ളത്തിലിട്. എന്നാലും എന്റെ പരീതക്ക ഞാൻ പിടിച്ചെടുത്ത് വെള്ളത്തിലിട. മണിച്ചേച്ചി, ചോറും കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ? കഴിഞ്ഞു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ചെത്താൻ പോയി. ഓഹോ, പുള്ളിക്കാരൻ ഇപ്പോഴും ചെത്തി നടക്കാല്ലേ, കൊള്ളാലോ. കള്ള് ചെത്താൻ പോയി എന്നാ പറഞ്ഞേ. അയ്യോ, സോറി സോറി സോറി, ഞാൻ വിചാരിച്ചു മറ്റേ ചെത്താന്ന്. അപ്പൊ പാട്ട് ചെത്തുകാരനായ ഭർത്താവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യട്ടെ. ഭർത്താവിന്റെ മാത്രല്ല, മോന്റെ പേരും പറയണം. മോന്റെ പേരെന്താ? സ്നേഹൻ. ഇവിടെ കലക്കും.
അതെ പഴയ പെണ്ണ് പിണങ്ങി പോയത് നന്നായി. ഇവളുടെ വാചകടിയിൽ ആരും വീഴും. നമ്മളിങ്ങനെ ലോക്കൽ ചാനലിലൂടെ ഓരോരുത്തരെയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവരും. അപ്പോഴേക്കും മൻഗട ചാനലുകാർ വന്നവരെ തട്ടിക്കൊണ്ടുപോകും. പിന്നെ സീരിയലായി സിനിമയായി എന്തെങ്കിലും കാണും. അവരൊക്കെ മര്യാദയ്ക്ക് കാശ് കൊടുക്കും. എനിക്ക് കിട്ടിയാലേ ലട കൊടുക്കാൻ പറ്റുള്ളൂ. കഴുതെ രണ്ടു മണിക്കൂർ പരിപാടിക്ക് ആകെ കൂടി കിട്ടുന്ന ഒന്നര പരസ്യ. അതാണെങ്കിൽ കടവും കടണ്ടത്. കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്ന് സഹകരണ ബാങ്കിൽ കുറിയടക്കേണ്ട ദിവസമല്ലേ. ഏതെങ്കിലും വാടക പിരിഞ്ഞു കിട്ടാൻ ബാക്കിയുണ്ടോ? കഞ്ഞിപ്പാടത്ത് രണ്ട് വിട്ടിത് കിട്ടിയിട്ടില്ല. ആ എങ്കിൽ വാട കഴുതേ. ആ നിന്റെ കെട്ടുവല്ലത് ഉറച്ചോടി സോഫി. ഇല്ല ഉറയ്ക്കുമ്പോ അറിയിക്കാം. അല്ല പള്ളി കഴിഞ്ഞ് വരുമ്പോ തോട്ടുപറമ്പിലെ ജോയിക്കുട്ടി നിനക്ക് കത്ത് തന്നു എന്നും നീ അത് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. കേട്ടത് നേരാ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാരെ പിറകെ ചെക്കന്മാര് നടന്നു എന്നും കത്ത് തന്നു നോക്കി ഇരിക്കും. അതിനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. സോഫി, സോഫിനെ കാണാൻ കിട്ടുന്നില്ലല്ലോ. എന്തിനാ കാണുന്നേ? ആ നീ ആയിരുന്നോ? ഇതെന്താ ഈ നേരത്ത്? ഓ എനിക്ക് ഇവിടെ വരാൻ നേരവും കാലം നോക്കണോ? ഞാൻ ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് എന്തുമാത്രം ചോറുണ്ടതാ, ഈ തിന്നെ കിടന്ന് എന്തുമാത്രം ഉറങ്ങിയതാ. അതൊരു കാലം. എന്റെ ചാക്കപ്പം പോയ പിന്നെ ഈ വീട്ടിലെ വെളിച്ചവും പോയടാ. എടി കുഞ്ഞുമോളെ, നീ ആ റാന്തലി എത്തിച്ച് വല്യമ്മച്ചയുടെ മുമ്പിൽ കൊണ്ട് വെച്ചോടുക്ക, ഇച്ചിരി വെളിച്ചം കിട്ടട്ടെ. അത് ശരി, അമ്മായിമ്മയും മരുവോളും ഇപ്പോഴും കൊണ്ടും കൊടുത്തു അങ്ങനെ കഴിയല്ലേ. നീ ഇതവിടെ ആയിരുന്നു മോളെ. മോളെ ചായ എടുത്തെ, കട്ടൻ ചായ എടുത്തേ. അതെ ഇവിടെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കട്ടോ. ഞാൻ എത്ര നാൾ കൊണ്ട് പറയുന്ന എന്റെ പിള്ളേച്ച. കൊള്ളാവുന്ന ആലോചനകൾ വരണ്ടേ, കല്യാണ പ്രായം വെച്ചാൽ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കണം. എന്നാ കൊള്ളാവും ചില ആലോചനകൾ കണ്ടുവച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ചേട്ടത്തേക്ക് അറിയാലോ പകലോ പറ്റത്തെ നൈനാൻ ചേട്ടൻ. അയാൾക്ക് ആറ് ആമക്കളാണല്ലോ, അതിൽ ഏറ്റവും ഇളയവനുണ്ട്, മിടുക്കനാ. ആറ് ഹൗസിംഗ് ബോട്ടാ. അയ്യോ, പകലോ മറ്റക്കാര് പാരമ്പര്യമായിട്ടേ പണക്കാരാ, നമ്മുടെ കൊക്കിൽ ഒതുങ്ങുകയല്ല. അത് ശരിയാ. എന്നാ പിന്നെ പുത്തമ്പറമ്പിലെ കോശിച്ച ഒന്നിങ്ങി വന്നേ. അത് വേണ്ട, അത് വേണ്ട, അവരെ പുത്തമ്പന്നേ. എന്ത് കണ്ടിട്ടാ പിള്ളേച്ചൻ ഓരോരോ ആലോചനകൾ ഇങ്ങനെ എടുത്തെടുത്തിടുന്നത്? പണ്ടോ മണോ ഞാൻ ഇവിടെ നിന്ന് കൂട്ടിയിട്ടിരിക്കുക. ആകെ കൂടി തട്ടിക്കൂട്ടിയ പത്തോ പതിനഞ്ചോ പവൻ കാണും. ബാക്കിയുള്ള ചെലവുകളൊക്കെ എങ്ങനെ നടക്കുന്ന? പറയാൻ എളുപ്പാ, തീ തിന്നുന്ന ഞാനാ. കുറച്ച് കാശുണ്ടാക്കണം എങ്ങനെയെങ്കിലും. അതിന് കേബിളും കെട്ടിപ്പിടിച്ചിരുന്ന കാര്യമൊന്നുമില്ല. വേറെ ഏതെങ്കിലും ബിസിനസ്സിലേക്ക് തിരിയണം. വേറെ ഏത് ബിസിനസ്സാ? അതല്ലേ പിടികിട്ടാത്തത്. ഓ, സ്കൂളിന്റെ വാതൊക്കെ കപ്പലിന്റെയും വർത്ത കപ്പലി 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 എന്ന് പറഞ്ഞ് വിറ്റ് കിടന്നവനാ കളത്തിപ്പറമ്പിലെ ജോണേട്ടൻ. കണ്ണൊന്ന് അടച്ച് തുറന്നുള്ളൂ, ഇപ്പൊ ലക്ഷ പ്രഭുവാ. ടൈം അല്ലാതെ എന്ത് പറയാ? ടൈം മാത്രമൊന്നുമല്ല, അവൻ നല്ലോണം അധ്വാനിച്ചിട്ട്. വെറും ഒരു സെക്കൻഡ് ഹാൻഡ് ഫിഷിംഗ് ബോട്ടിൽ നിന്നല്ലേ അവന്റെ തുടക്കം. ഈ ഫിഷിംഗ് ബോട്ട് നല്ലൊരു ബിസിനസ് അല്ലേ? ഉണ്ടോ നോട്ടുണ്ടോ? നോക്കിട്ട് എന്താ കാര്യം? കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളവിടെ നിൽക്കട്ടെ. നിനക്ക് ഫിഷിംഗ് ബോട്ടിൽ താല്പര്യം ഉണ്ടോ? ആർ യു ഇന്ററസ്റ്റഡ് വിത്ത് ഫിഷിംഗ് ബോട്ട്? ടെൽ മീ. ഓ അല്ല, എഞ്ചിന് ചില നേരത്തിൽ മിസ്സിംഗ് ഉണ്ട്. എന്നാ നിങ്ങ മേടിക്കണ്ട, തീർന്നില്ല കാര്യം. അതല്ല ഉദ്ദേശം, അതല്ല ഡീസലിന്റെ, അതാ എഞ്ചിൻ ഒന്ന് ക്ലീൻ ചെയ്താൽ ശരിയാവും. പക്ഷെ ആശാൻ പറഞ്ഞ വില കൂടുതലല്ലേന്നൊരു സംശയം. ഈ 4.5 ലക്ഷം രൂപ ഇങ്ങനെ ഒരു ബോട്ട് വേറെ എവിടെയെങ്കിലും കിട്ടുവാന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചില്ല. അങ്ങനെ എങ്ങാനും കിട്ടുവാണെങ്കിൽ നിങ്ങൾ പറയുന്നിടത്തൂടെ തുണിയില്ലാണ്ട് ഞാൻ നടക്കാം. എനിക്ക് ഇത് വിൽക്കേണ്ട ഗതികേടൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ തന്നെ 6 ബോട്ട് ഈ കടലിൽ കിടന്ന് ഓടണ്ട്. 2 എണ്ണം ഈ മാസം പുതിയ ഇറങ്ങി. ഒക്കെ കൂടി നോക്കിയെടുത്താണ് ബുദ്ധിമുട്ട് കൊണ്ടാ. ആരുടെയും ചിരുന്നക്കിയിട്ടല്ലേ ഈ തങ്കുവാശാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. എനിക്കെന്താ ബിളങ്ക്ലാവില്ലേ, അതാ സ്വത്തില്ലേ, ഏസി കാറില്ലേ. ഈ നട്ടാറവേലത്ത് ഇവിടെ വന്ന് കുത്തിയിരുന്നു തുടങ്ങേണ്ട വല്ല കാര്യമുണ്ടാ? ഉണ്ടേ. എന്റെ കണ്ണെത്തിയില്ലെങ്കി വരുന്ന മീനിന്റെ ഭൗതിയും കാണുകയല്ലേ കണക്കിൽ. ഇത് കണ്ട
തുഴ പിടിക്കണ തഴമ്പാണി ഒരു ചാള ഒരേ ഒരു ചാള അല്ലെങ്കിൽ ഒരു കൂരിച്ചെമ്മി എന്റെ കണ്ണീ പെടാതെ എങ്ങാനും പോയി എന്നറിഞ്ഞ പിന്നെ ഒരു മാസത്തേക്ക് എനിക്ക് ഉറക്കം വരികയില്ല. അതാണ് ഒരു കാര്യം. ഏതായാലും ഞങ്ങൾ പോയിട്ടേക്ക് വരും. അതുവരെ ഈ ബോട്ട് വേറെ കൈക്ക് പോകരുത്. പക്ഷെ നാലരന്ന് ഒരു അയ്യാ പൈസ കുറകേല. കൈങ്ങോട്ട് വന്ന് ഓക്കെ 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 6:30. No, no, no. Morning 6:30. I will be there. Okay, thank you. എന്തൊറപ്പും മേലെ പിള്ളേച്ചൻ അങ്ങോട്ട് ആ ബോട്ടിന് വില പറഞ്ഞെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നു. അപ്പൊ ഒന്നാൽ താറാവട്ടെ എടുത്തോ പുഴുങ്ങിയത്. നിന്റെ റെഡി ക്യാഷ് ഇപ്പൊ എന്തുണ്ട്? ഒരു 40 45. അതിന്നൊരു 75 എടുത്ത് തങ്കുവാശാൻ അഡ്വാൻസ് കൊടുക്കുന്നു. ബാക്കിയോ? ബാക്കി കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട്. പിള്ളേച്ചൻ എന്തായി പറയും? എടാ കല്യാണം നിന്റെ പെങ്ങക്കല്ല നിനക്കാ. ഇപ്പോഴത്തെ ചുറ്റുപാടിലിടുന്ന 5-6 ലക്ഷം രൂപ നിനക്ക് സ്ഥിരമായിട്ട് കിട്ടും. അതിന്നൊരു 4.5 ലക്ഷം കൊടുത്ത് ആ ബോട്ട് ഇങ്ങോട്ട് വാങ്ങുന്നു. അത് കടലിലിറങ്ങിയാൽ അന്ന് മുതൽ കാശാ. സൊസൈറ്റിയിലൊരു വാല്യൂ ഉണ്ടാവും. അപ്പൊ സോഫിക്ക് ഇന്ന് കിട്ടുന്നതിലും നല്ല ബന്ധം അന്ന് കിട്ടും. കപ്പലടിക്കാരൻ ജോണിക്കും ആ തങ്കുവശാലും കാശുകാരൻ ആകുമ്പോഴത്തേനും കാണും ബുദ്ധിമുട്ട്. എന്താ സംശയമുണ്ടോ? അല്ല, ഈ സ്ത്രീധനം കണക്ക് പറഞ്ഞൊക്കെ വാങ്ങുകന്ന് വെച്ചാ അതും ഈ കാലത്ത്. കാലം ഏതായാലും സ്ത്രീധനം സ്ത്രീധനം തന്നെയാ. അതിപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്, പണ്ടതൊക്കെ കൂടുതലായിട്ട്. അല്ല എന്നാലും എനിക്ക് ഇത്ര കിട്ടണമെന്നൊക്കെ എങ്ങനെയാ ചോദിക്കുക? അയ്യേ, അങ്ങനെ ചോദിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് എത്ര കൊടുക്കും എന്ന് ചോദിക്കാലോ. അതറിഞ്ഞിട്ടേ ഞാൻ ഉറപ്പിക്കുന്നുള്ളൂ. കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. നിനക്ക് കാശുണ്ടാക്കണോ, ഫിഷിംഗ് ബോട്ട് വാങ്ങണോ, പെങ്ങന്മാരെ അന്തസ്സായിട്ട് പറഞ്ഞയക്കണോ? വേണ്ടേ? വേണം. എന്നാൽ ഇന്നു മുതൽ നമ്മൾ അന്വേഷണം ആരംഭിക്കുന്നു. സുന്ദരിയും സുശീലയുമായ ഒരു പെൺകുട്ടി നല്ല സ്ത്രീധനവുമായിട്ട് നിനക്ക് വേണ്ടി എവിടെയോ കാത്തിരിക്കുന്നു. കുഞ്ഞേ, ഇങ്ങ് കേറി പോരു, ഞങ്ങൾ അന്യന്മാരൊന്നും അല്ല. എംപ്ലോയ്മെന്റ് എസ്റ്റേറ്റ് പേര് രജിസ്റ്റർ ചെയ്യാൻ പോയതാ അല്ലയോ? അപ്പച്ചൻ പറഞ്ഞായിരുന്നു. മോള് സദാനന്ദ പിള്ളി അറിയത്തില്ലേ? കണ്ടിട്ടുണ്ട്. നമ്മളറിയാത്തവരായിട്ട് ആരാ കുട്ടനാട്ടിലുള്ളത്? പിന്നെ എപ്പോഴും കുറെ സാഹിബ്മാരും മാർവാളികളും കൂടെ കാണുമെന്നേ ഉള്ളൂ. ഇത് ബെന്നി, നമ്മുടെ ലോക്കൽ ചാനൽ ഇല്ലേ, സ്റ്റാർ ഷൈൻ, അങ്ങനെയല്ലേ എന്റെ പേര്? അതെ അതെ, അത് ബെന്നിയുടെ കൂടെ. അതിന്റെ ഫ്രാഞ്ചൈസി. പഠിച്ചത് എവിടെയാ? കണ്ണൂര്. അച്ഛനമ്മമാര് സർക്കാർ ഉദ്യോഗസ്ഥരായാലും കുഴപ്പം ഇതാ, ഒരിടത്തു നിന്ന് സ്വസ്ഥമായിട്ട് പഠിക്കാൻ നോക്കുകയില്ല. സർക്കാർ ജോലി എനിക്ക് മാത്രമേ ഉള്ളൂ. റോസി അവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയപ്പോ ആ ജോലി വിട്ടു. പക്ഷെ ടീച്ചറെ ഇവിടെ സ്കൂൾ പിള്ളേരുടെ കൂടെ കണ്ടിട്ടുണ്ടല്ലോ. പള്ളി സ്കൂളിൽ പോകുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ട്. അത് പറ രണ്ടുപേരും ഉദ്യോഗസ്ഥരാന്ന് പറയുന്നത് നമുക്കൊരു അന്തസ്സാ. സബ്ജക്ട് ഏതായിരുന്നു? ബോട്ടണി. ഞാൻ കൃഷിവകുപ്പിലായതുകൊണ്ട് ബോട്ടണി എടുപ്പിച്ചതാ. ഇവൾക്ക് ഇഷ്ടം ലിറ്ററേച്ചർ ആയിരുന്നു. എന്നാ പിന്നെ മോൾ അകത്ത് നിന്ന് കാപ്പി പലഹാരം ഒക്കെ കഴിക്കുക, ഞങ്ങൾ പതുക്കെ ഇറങ്ങുക. ഇതാണ് ജോസ്മോൻ, ഡേസിയുടെ ഇളയത്. മനസ്സിലായി മനസ്സിലായി, പ്ലസ് ടു പഠിക്കുന്നു. വെറുതെ ക്രിക്കറ്റ് കളി നിർത്താൻ പോലെ വല്ലതൊക്കെ പഠിക്കണം. ഞങ്ങള് ആയിക്കോട്ടെ. പോയിട്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരാം. അപ്പൊ വിശദമായിട്ട് അവക്ക് വല്ല വിവരമുണ്ടോ? കായലിൽ വെച്ച് കാറ്റ് മഴ വന്ന വഞ്ചി മറിയില്ലേ, അപ്പൊ നീന്തി കരക്കെത്താൻ പറ്റണ്ടേ? ആവും പപ്പാപ്പ കൊണ്ടുപോട്ടോ. ഇനി അവന് മീൻ പിടിക്കാൻ പോകുന്നിട്ട. ഇവനെവിടെ പോയി കെടുക്കണി? ബെന്നി ഇവിടെ കിടന്ന് വിളിച്ചു പോവാണ്. നിങ്ങക്ക് അങ്ങോട്ട് ചെന്ന് നോക്കിക്കൂടെ? എന്നാ നീ ആ ടോർച്ച് കൊണ്ടെടുത്തോ. അപ്പൊ അടുത്ത 6 ആഴ്ച. പിന്നെ പുതുവനെ അച്ഛനോട് ചേട്ടത്തി തന്നെ പറയണം, അച്ഛൻ കൂടെയുള്ളത് നമുക്കൊരു ബലമാണ്. അവരെത്ര പേര് കാണും?
ഒരു അഞ്ചാറ് പേര് കാണും. അപ്പവും കൊടിയിറച്ചി മതി, പിന്നെ കുറച്ച് മീൻ കൂടെ വാങ്ങിച്ചു. അപ്പൊ വരട്ടെ വേണവാളാ. By the rivers of Babylonia, by the rivers. പേടി പിച്ചു കളഞ്ഞോടോ, താനെന്താ ഇങ്ങനെ പാത്രം പതുക്കി നിക്കുന്നേ? ഞാൻ പിന്നെ വിളിക്കാൻ വന്നാ കാര്യം പോവാ. അപ്പൊ നിങ്ങൾ കാര്യമായിട്ടത് പറഞ്ഞു കേട്ടപ്പോ നിന്നതാ. ആ ഇന്നിപ്പോ അവനെ വിളിക്കണ്ട, അവർക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്. പുതിയ കാര്യം ചർച്ച ചെയ്യാൻ കാണും. ഞാൻ ആ ചേച്ചിയെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? കഴിഞ്ഞ പെരുന്നാളിനെ മിമിക്രിക്കാര് വരാൻ വൈകിയപ്പോ പാട്ട് പാടിയത് ആ ചേച്ചിയാ. ഒരു പിങ്ക് കളർ സാരി ഉടുത്തിട്ടല്ലേ. അയ്യോ നല്ല പെണ്ണായിച്ചായാശോയെ, ഞാൻ മാത്രം കണ്ടില്ലല്ലോ. നമ്മൾ ഒന്ന് ചെല്ലിയോടി പരിപാടിക്ക്. ഞാൻ നേരത്തെ പലരുടെയും കുശുമ്പും കുറ്റായ്മയും പറഞ്ഞോണ്ടിരുന്ന നേരെ മരുമക്കൾക്ക് മനസമാധാനം കൊടുക്കാത്ത ചില അമ്മായി അമ്മമാരെ പിടിച്ച് ചങ്ങല കിടണമെന്ന് ഞാൻ ആരോടും പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അവരെത്ര തരാന്നാ പറഞ്ഞ പെണ്ണുകുട്ടി? രൂപയായിട്ട് 500,000 സ്വർണത്തിന്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. മോളായിട്ട് ഒന്നല്ലേ ഉള്ളൂ, അവർക്ക് എത്ര കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കൊടുക്കട്ടെ എന്ന്. എന്നാൽ ഒരു 100 പവൻ ചോദിക്കായിരുന്നു. 100 ചോദിച്ചാലേ 50 കിട്ടൂ. ഇതെന്തുവാ കാളക്കച്ചോടോ? ഒരു പെണ്ണിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ ഒരു ജന്മം മുഴുവനും ഉള്ള കൂട്ടാ. അപ്പനുണ്ടായിരുന്നെങ്കിൽ സ്ത്രീധനക്കാര്യം പറയാൻ തന്നെ സമ്മതിക്കല്ലായിരുന്നു. അപ്പനുണ്ടായിരുന്നെങ്കിലല്ലേ, ഇപ്പില്ലല്ലോ. കല്യാണത്തെ കാലം ഇപ്പൊ എനിക്ക് ആവശ്യം രൂപ തന്നെയാ. 500,000 ഓ, അത് വെച്ച് ഞാനൊരു കളി കളിക്കും. പണം 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 കേട്ട് കേട്ട് എനിക്ക് മടുത്തു. മനുഷ്യനെ നരകകൃത്യത്തിലേക്ക് തള്ളിവിടുന്ന പിശാചാണ് പണം. ഹനിയൻ ചേട്ടനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, അമ്മ മകളെ വേശ്യാതെരുവിലേക്ക് എറിയുന്നു. എല്ലാം പണത്തിന് വേണ്ടി. മിസ്റ്റർ വിക്രമൻ തമ്പി, ഒരു നിമിഷം പുറകോട്ട് നോക്കണം. അങ്ങോട്ടല്ല, നിങ്ങൾ കടന്നു പോകുന്ന വഴിത്താരയിലേക്ക് നോക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കോലോത്ത് അടുക്കള മുറ്റത്ത്. പഴംപുരാണങ്ങൾ എനിക്ക് കേൾക്കണ്ട, കടന്നു പോകുന്നുണ്ടെന്ന് ഉണ്ണിന്ന്. രാമൻകുട്ടി, ആ ടൈഗറെ ചൂടാ. വേണ്ട വിക്രമ, വേണ്ട, ഞാൻ പോകാം. പക്ഷെ എന്റെ കണ്ണീരിവിടെ വീണിട്ടുണ്ട്. അതൊരു അഗ്നികോളമായി നാളെ നിന്നെ ചുട്ടി ചാമ്പലാക്കും. അന്ന് ഈ ദരിദ്രവാസിയുടെ വാക്കുകൾ നീ ഓർക്കും. ഗുഡ് ബൈ. നീ എന്താ ഇവിടെ വന്ന് നിൽക്കണേ? സ്റ്റേജിന് മുമ്പിൽ ഇരുന്നാലേ എന്റെ അഭിനയം കാണാൻ പറ്റും. അഭിനയൊക്കെ ഞങ്ങൾ കണ്ടോളാം. അതെ, അടുത്ത ഞായറാഴ്ച എന്റെ കല്യാണം ഉറപ്പിക്കില്ല. അപ്പന്റെ സ്ഥാനത്ത് എനിക്ക് ഇളയപ്പനെ ഉള്ളൂ. പെൺവീട്ടുകാർ വരുമ്പോ കുടുംബക്കാരനായിട്ട് മുമ്പിൽ ഉണ്ടാവേണ്ടത് ഇളയപ്പന. അടുത്ത ഞായറാഴ്ച എനിക്കൊരു കളിയുണ്ടല്ലോ. കളിയൊന്നുമില്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ടാ വരുന്നത്. അന്ന് രാവിലെ തന്നെ ഇളയപ്പൻ അവിടെ ഉണ്ടാവണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് തേടി പിടിച്ച് ഇത്രയും ദൂരം ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. ഞാൻ വരാം, അടുത്ത രംഗം നീക്കാൻ ഇട്ട് പോ. സീരിയസ് സീന, ഞാൻ വരാം. ഞങ്ങൾ മുമ്പിൽ ഉണ്ടാവും ഇളയപ്പൻ. ചെല്ല്, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാവും. ചെല്ല് ചെല്ല്. ശേഖരൻ കുട്ടി, എന്താ ഒരു പോയിടാ? അന്നാമ്മേ. ആ ചേട്ടത്തിന്റെ അച്ഛൻ വിളിക്കുന്നു. അമ്മച്ചി, ദേ അച്ഛൻ എന്തോ പറയാനുണ്ടെന്ന്. കർത്താവെ, എന്തു വേണോ എന്തോ. താ വരുന്നു. എന്താ അച്ഛോ? കോഴിക്കറിയിൽ കുരുമുളക് ചേർക്കണ്ടായിരുന്നു. പൊരിച്ചത് നന്നായിട്ടുണ്ട്. മസാലയും ചേരുവകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ കറി അന്നാമ്മയുടെ പതിവ് സ്റ്റൈൽ വന്നില്ല. അല്ലേ മാത്തച്ച? നമ്മളിവിടെ തിന്നാൻ മാത്രമല്ലല്ലോ കൂടിയിരിക്കുന്നത്, വേറെ കാര്യങ്ങളില്ല അച്ഛോ. വേറെ കാര്യങ്ങൾ എന്തുവാ? രണ്ടു വീട്ടുകാരും തമ്മിൽ കണ്ടു, ഉറപ്പിച്ചു. ഇനി മനസ്സുയോധ്യവും കല്യാണവും അതൊക്കെ അങ്ങ് നടന്നോളൂ. പക്ഷെ അതിനു മുമ്പ് മാത്തച്ഛൻ പള്ളി വരെ ഒന്ന് വരണം. അതെന്തിനാണാവോ? ഈ കുടുംബത്തിലെ ഒരാൾ മാത്രം പള്ളിയും പട്ടക്കാരെയും നിഷേധിച്ചു കിടക്കാൻ പാടില്ല. മാത്തച്ഛൻ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? കുമ്പസാരിക്കാൻ വരുന്നുണ്ട് അച്ഛോ. ഒന്ന് രണ്ട് പാവങ്ങളും കൂടി ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ടാവാന്ന് വെച്ചിട്ടാ. പഴയ വലിയ നടന്ന ഡയലോഗ് അടിച്ച് അച്ഛനെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഈ അച്ഛൻ വേഷത്തിന് ഉള്ളിൽ കൊണ്ടൊരു നടൻ, അത് ഈ ഇടവകക്കാർക്കൊക്കെ അറിയാം. അവരെന്നും കണ്ടുകൊണ്ടിരിക്കല്ലേ അച്ഛന്റെ നാടകം. കാര്യങ്ങൾ ഇത്രത്തോളം ആയസിക്ക് വലിയ വിരുന്നൊന്നും വേണ്ട. എന്താ പിന്നെ? അല്ല, രണ്ടും ഒരേ നാട്ടുകാരെ, ഒരേ ഇടവകക്കാര്, ആ നിലയ്ക്ക് കാര്യങ്ങൾ എത്രത്തോളം സിമ്പിൾ ആക്കാമോ അതല്ലേ എന്റെ സാർ നല്ലത്. അതെന്താന്ന് വെച്ചാ നിങ്ങളൊക്കെ കൂടെ അങ്ങ് തീരുമാനിച്ചാ മതി. അങ്ങോട്ട് ആരെങ്കിലും വരുമ്പോ മുന്നേ കുട്ടി ഒന്ന് അറിയിക്കണമെന്ന് മാത്രം. എങ്കിലേ എനിക്കൊരു റോസിക്ക് ലീവ് എടുക്കാൻ പറ്റൂ. മനസമ്മതത്തിന്റെ അന്ന് ബന്ധുക്കളെല്ലാരും കൂടെ ചേർന്ന് പെണ്ണിന്റെ വീട് കാണാൻ പോകുന്നുണ്ടല്ലോ, ആ പോക്ക് മതി. അതാ ചോദ്യം ന്യായം. അങ്ങാട്ട് കൊടുത്തേരി. നിങ്ങ വില പറഞ്ഞും പോയേ പിന്നെ ആ ബോട്ടും ചോദിച്ചോണ്ട് 3 പേര് വന്ന്.
കാശ് വേണമെങ്കിൽ കൂടുതൽ തരാമെന്ന്. പക്ഷെ തങ്കൂന് തന്ത വന്നേ ഉള്ളൂ, പറഞ്ഞ വാക്ക് മാറുകയില്ല. ദാ ഇത് കണ്ട, ഇന്നാള് കണ്ടതാ, തുഴ പിടിച്ച അച്ഛനും പഠിച്ചിട്ടോ പള്ളിക്കൂടത്തെ പോയതുകൊണ്ടോ അല്ല, ഒക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കിയതാ. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ഇത് 25,000, ബാക്കി 4.5 ലക്ഷം കൊണ്ട് 19-ാം തീയതി രാവിലെ ഞങ്ങൾ ഇവിടെ എത്തണം. നീ പൊക്കോ, ഞാൻ വന്നേക്കാം. ഡേസി ചേച്ചി, ഒരാൾ കൂടെ ഉണ്ട് കൂട്ടിന്. പോട കഴുത. ഇതെവിടെ പോയതാ? ടൗണില് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ബോട്ട് കിട്ടിയില്ല, അപ്പൊ ബസ്ലിങ്. ഞാൻ ആദ്യം കണ്ടില്ല, ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ചാർലിയാ പറഞ്ഞത് ഡേസിയാ പോകുന്നെന്ന്. പിന്നെ സുഖല്ലേ? ഞങ്ങളുടെ ഈ ടി വി പ്രോഗ്രാം ഒക്കെ കാണാറില്ലേ? ഇപ്പൊ കാണാറുണ്ട്. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം വൈകുന്നേരം 2 മണിക്കൂർ ഒരു ഡെഡിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അറിയാം. അതിലേക്ക് വിളിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഇട്ട് തരും. ഈ പ്രണയഗാനങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഞാനവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അടുത്തടുത്ത കരകളിലായിട്ടും നമ്മൾ ഇതുവരെ കണ്ടില്ല എന്നുള്ളത് അതിശയം. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഒരുപാട് സ്ഥലത്ത് വെച്ച്, ബോട്ടില്, പള്ളിയില്, ചിലപ്പോ പോസ്റ്റിന്റെ മുകളിൽ. പോസ്റ്റിൽ കയറാനൊക്കെ ഒരുപാട് ആളുകൾ വേറെ ഉണ്ട്, എന്നാലും നമ്മൾ ചെയ്യുന്നതിന്റെ പെർഫെക്ഷൻ കിട്ടില്ലല്ലോ. പിന്നെ പോളിയില് എന്റെ സബ്ജക്ട് ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ കുറെ ഓഫർ വന്നതാ, മാസം 50,000, 1 ലക്ഷം ഒക്കെ വെച്ച് തരാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ നാട് വിട്ടുപോകാൻ മനസ്സ് വന്നില്ല. നമ്മുടെ മണ്ണ്, നമ്മുടെ വെള്ളം. ഇപ്പതാ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയും. ഇനി ബിസിനസ് ഒക്കെ ഒന്ന് വലുതാക്കണം, ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുതലേ. ഒരു ഫിഷിംഗ് ബോട്ട് വാങ്ങാൻ അഡ്വാൻസ് കൊടുത്ത് കഴിഞ്ഞു, വേറെ ചില പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. കല്യാണത്തിന് മുമ്പ് എങ്ങനെയാന്ന് കാണുക എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, കണ്ടപ്പോ സത്യത്തിൽ ഷോക്കായി പോയി. എന്തൊക്കെയോ പറയണം എന്നുണ്ടായിരുന്നു, ഒന്നും പറയാനും പറ്റിയില്ല. സാരമില്ല, പറയാൻ ഇനി ഒരു ജന്മം മുഴുവൻ ബാക്കിയുണ്ടല്ലോ. Thank you.
ബെന്നി, മിശിഗായുടെ നിയമവും സഭയുടെ നടപടികളും അനുസരിച്ച് നിശ്ചിത സമയത്ത് ഈ നിൽക്കുന്ന ഡെയ്സിയെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഡെയ്സി, മിശിഗായുടെ നിയമവും സഭയുടെ നടപടികളും അനുസരിച്ച് നിശ്ചിത സമയത്ത് ഈ നിൽക്കുന്ന ബെന്നിയെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവരും ഒരു ഗ്രൂപ്പ് ആയിട്ട് എടുക്കണം. ഒന്ന് മാറി കയറി കയറി കയറി. എന്റെ അമ്മച്ചി ഇവിടെ, അമ്മച്ചി അതിന്റെ ഇടയിൽ നിന്നേ. നിക്ക് അമ്മച്ചി, നിക്ക്, വരണത് വരട്ടെ, ഞാൻ നോക്കട്ടെ. ഇന്ന് നടക്കത്തില്ല പ്രവേശന, നാളെ കാലത്ത് ഞാൻ അവിടെ റെഡി. പക്ഷെ ക്ലയൻസ് പോവരുത്. ഓക്കെ ജോസെ, ജോസെ കുറച്ച് ഇവിടെ ചെറിയ ചടങ്ങ് നടക്കാനുണ്ടാവില്ല. മാത്രച്ചൻ പോയാൽ എങ്ങനെയാ? അല്ല, ഞാൻ അപ്പുറത്തുള്ള കൊടുക്കുന്നതും വാങ്ങുന്നതും കാരണവന്മാർ തമ്മിലായിരിക്കണം. അതെന്താന്ന് വെച്ചാൽ അവനെ നേരിട്ട് അങ്ങ് ഏൽപ്പിച്ചാ മതി. ഇളയപ്പന്റെ സ്ഥാനം ഇളയപ്പനുള്ളതാ, അല്ലെങ്കിൽ അവനെന്ത് വിചാരിക്കും? പണം മാത്രച്ചൻ തന്നെ വാങ്ങണം. ആൻഡോ സാറേ, എന്നാ പിന്നെ സദാനന്ദമല്ലേ, പറഞ്ഞ തുക ഒത്തിട്ടില്ല. സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സായതാ. ചെറിയ എന്തോ നിയമ തടസ്സങ്ങള്. ഇന്ന് രാവിലെ വരെ ഞാൻ അതിനായി ഓടിയിട്ടാ വരുന്നത്. നാളെയോ മറ്റന്നാളോ കിട്ടിയേക്കും. ഇനിയിപ്പോഴും കെട്ടിന് അതേ ദിവസം ഇല്ലല്ലോ. അന്ന് പള്ളിയിൽ വെച്ച് ഞാൻ പണം തരാം. ചതിയായി പോയി. മനസമ്മതത്തിന് പള്ളിയിൽ കയറുന്നതിന് മുമ്പെങ്കിലും ഒന്ന് പറയായിരുന്നു. ഇതൊരു മാതിരി മര്യാദകേടായി പോയി. അതെ, ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്, ഞാൻ അന്വേഷിച്ചു. പക്ഷെ വസ്തുവിന്റെ മുന്നാധാരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ സംഘം സെക്രട്ടറി ഉടക്കിട്ടിരിക്കും. കാശ് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ കയറി ഏറ്റ എന്തിനാ? അങ്ങനെക്കറിയോ, നമ്മൾ ഇത് മാത്രം മനസ്സിൽ കണ്ടോണ്ട കല്യാണം ഉറപ്പിച്ചതെന്ന്. നമുക്കിത് നാലാണ്ട് മുമ്പ് വെച്ച് പറയാൻ കൊള്ളാവോ? നീ സമാധാനപ്പെട്, ഇതൊക്കെ എല്ലായിടത്തും പതിവുള്ളതാ. കല്യാണത്തിന് ഇനി ഒരാഴ്ച ഉണ്ടല്ലോ. നീ നോക്കിക്കോ, കെട്ടും കഴിഞ്ഞ് നവോധൂനം കൊണ്ട് നീ വീട്ടുമുറ്റത്ത് കാലുകുത്തുന്നത് 500,000 രൂപ നിറച്ച പെട്ടിയും കൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ദേ കൊട്ടാരതി ഭഗവതിയാണ് ഈ മീശ ഞാൻ എടുക്കും. ഈ മീശ എടുക്കുന്നതാണല്ലോ വലിയ കാര്യം, അത് ഒരാഴ്ച കൊണ്ട് വളരും. തങ്കുവാശാനോട് എന്ത് പറയും? എഗ്രിമെന്റ് ഇന്ന് തീരുക. കാശ് കൊടുത്തില്ലെങ്കിലേ ബോട്ട് വരെ ആണുങ്ങൾ കൊണ്ടുപോകും. തങ്കുവാശാനോട്, തങ്കുവാശോട് ഞാൻ സംസാരിക്കാം. ഞാനല്ലേ പറയുന്നത്, കല്യാണ ദിവസം പ്രക്ഷേപിക്കാൻ ഞാൻ അയാളോട് പറയാം. അത് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. ബിലീവ് മീ. ലോൺ പാസ്സായെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് തന്നെ എങ്ങനെ തിരിച്ചടയ്ക്കുന്ന സംഘത്തിന് ബോധ്യമാവണ്ടേ? സെക്രട്ടറി വിചാരിച്ചാ എനിക്ക് എങ്ങനെ വിചാരിക്കാനൊന്നും പറ്റില്ല. ചില ഓരോന്നിനും ഓരോ നിയമങ്ങളില്ലേ. ഗുഡ് മോർണിംഗ്. എന്ത് ഗുഡ് മോർണിംഗ്? അത് രാവിലെ തുടങ്ങല്ലേ ടെൻഷൻ. ഭഗവാനേ, എന്താ ഇത്? ഒരിടത്തിന്റെ ഒറിജിനൽ ആധാരമാണ്. മുന്നാധാരം എവിടെ? അത് പാർട്ടിഷൻ കഴിഞ്ഞപ്പോ മൂത്ത ചേട്ടന്റെ കയ്യിലായിപ്പോയി. മുന്നാധാരം ഇല്ലാതെ ഒന്നും നടപ്പില്ല. പിന്നെ ഈട് വസ്തുവിന്റെ 94 ജനുവരി മുതലുള്ള ബാധ്യതാ സർട്ടിഫിക്കറ്റ്. ഇതിൽ ബാധ്യത ഒന്നുമില്ല സാർ. അതില്ലാന്നുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടേ? പിന്നെ ലൊക്കേഷൻ സ്കെച്ച്, കൈവശ സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും വില്ലേജ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. ഈട് മുതലിന്റെ കരമടച്ച റെസീറ്റ്, പണിയാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ പ്ലാനും എസ്റ്റിമേറ്റും ഇതൊക്കെ കൊണ്ട് വാ, എന്നിട്ട് ആലോചിക്കാം ലോൺ തരണോ വേണ്ടായോ എന്ന്. ഇപ്പൊ ചെല്ലേ. അപ്പൊ നമ്മുടെ കാര്യം എന്തായി? അത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടേ. പറഞ്ഞ പേപ്പേഴ്സ് എല്ലാം ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇന്നലെ ചെക്ക് വാങ്ങാൻ വന്നപ്പോഴാ സെക്രട്ടറി ഒപ്പിട്ടില്ല എന്നറിഞ്ഞത്. അതെന്താ ഞാൻ ഒപ്പിടായിരുന്നത്? മനസ്സമ്മതത്തിനോ കൊടുക്കാൻ പറ്റിയില്ല. അടുത്ത ആഴ്ച കല്യാണമാ. ഈ ഒരൊറ്റ ഉറപ്പിമേലാ ഞാൻ വാക്കു കൊടുത്തത്. ഇതിപ്പോ ശരിയാക്കണേ. സാറിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഓക്കെ? ജാമ്യക്കാരന്റെ പേരിൽ കരമടച്ച റിസീറ്റ് വേണമെന്ന് സാറ് പറഞ്ഞിരുന്നല്ലോ, അത് കിട്ടിയിട്ടില്ല. അത് വേണം, അത് വേണം. അയാൾ ഗവൺമെന്റ് സ്റ്റാഫാ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആള്. പക്ഷെ അയാളുടെ പേരിൽ സ്വത്ത് വേണം, അതിന്റെ കരമടച്ച റിസീറ്റ് വേണം, അത് നിർബന്ധം. അതുകൊണ്ട് വരുമ്പോ ഇനി വേറെ വല്ല പേപ്പേഴ്സും വേണമെന്ന് പറയോ? സഹകരണ നിയമങ്ങൾ അനുസരിച്ചാൽ എനിക്ക് നീങ്ങാൻ പറ്റൂ. ഇനിയിപ്പോ ഒരു കൺഫ്യൂഷനും ഇല്ല. ആ റെസീറ്റ് ഇവിടെ എത്തുകയേ വേണ്ടു. ദാ ചെക്ക് റെഡി, വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒപ്പിട്ട് വെച്ചേക്കാം. തയ്ക്കാനുള്ള തുണികളൊക്കെ എന്തേ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. സോഫിയെ, ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവന്നോളാം. ഈ ഇടിക്കലും പൊടിക്കലും ഒന്നും ഇപ്പൊ ആരും ചെയ്യാറില്ല ചേട്ടത്തി. ഇത് മില്ലിയെ കൊണ്ട് കൊടുത്താ പോരെ? അതൊക്കെ പരിഷ്കാരികൾക്കുള്ള, നമുക്ക് നമ്മുടെ പഴയ ഏർപ്പാട് തന്നെയാ നല്ലത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ചേട്ടത്തി, കണ്ട നാടകക്കാരുടെ അവിശ്വാസികളുടെ ഒക്കെ നടന്ന് ഇത് ഞാനിപ്പോ ചിന്തിക്കുന്ന മുഴുവൻ തലതിരിഞ്ഞോണ്ടാ. ഇവിടെ എന്നെ ഇങ്ങനെ കുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ചേട്ടത്തി? അതിനി ഇപ്പൊ ഇവിടെ വിസ്തരിക്കണ്ട, പുള്ളര് നബീസുമ്മയൊക്കെ ഇരിക്കുന്നു. നബീസുമ്മ കേട്ടോണ്ട് ഒരു തകരാറുമില്ല, ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞു വരാം. നീ പറയടാ. അതെ, ഞങ്ങളുടെ ഈ ലീനമോളുണ്ടല്ലോ, അവളോട് ഒരാൾക്ക് ഒരിത്തിരി ഇഷ്ടം. ഇവളുടെ കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന മാഷ, അയാൾ അത് എന്നോട് നേരിട്ട് പറഞ്ഞു. ചോദിച്ചപ്പോ ഇവൾക്കും താല്പര്യം, ഞാൻ സമ്മതിക്കണോ വേണ്ടേ? കർത്താവേ, നേരാ നോടി.
നല്ല മിടുക്കം പയ്യൻ, പഠിപ്പുണ്ട്, ജോലിയുണ്ട്, ഒരു നയാ പൈസ സ്ത്രീധനവും വേണ്ട. പിന്നെ അവൻ ജനിച്ചത് ഒരു എസ് എൻ ഡി പി കുടുംബത്തിലായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നല്ലേ ഉമ്മ? കണ്ടോ, ഇതാ പറഞ്ഞ തലതിരിഞ്ഞു പോയി. നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റത്തില്ലയോ മാത്തച്ച? ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് ഔസേപ്പ് എന്നാക്കിട്ട് എന്താ കാര്യം ചേട്ടത്തി? കാലം മാറിയില്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഒരുവിധം ബുദ്ധിയുള്ളവരൊക്കെ അവനവന്റെ ഇണകളെ തന്നെത്താൻ കണ്ടു. എടാ നീ അറിഞ്ഞോ, നീനെ ഒരു ചോവച്ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാൻ പോവാണെന്ന്? പ്രേമത്തിന് ജാതിയും ഇല്ല, മതവും ഇല്ല. പ്രേമം ദിവ്യമാണ്, അത് ഉദാത്തമാണ്. വിവാഹം സ്വർഗത്തിൽ തീരുമാനിക്കപ്പെടുന്നു, അവന്റെ ആജ്ഞകൾക്കനുസരിച്ച് അത് ഭൂമിയിൽ നടത്തപ്പെടുന്നു. രണ്ടാം സാരി മറ്റു ഡ്രസ്സൊക്കെ പിടിക്കാനുള്ള അവകാശം ഇനി നിനക്കാ. നമ്മുടെ വീടത്തി ഡ്രസ്സുകൾ മാത്രമുള്ളൂ? വേറെ ഉണ്ട്, സോപ്പ്, ചീപ്പ്, പൗഡർ, അവൾക്ക് തൽക്കാലം ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. ഹലോ ഹലോ, നീ എവിടേക്ക്? അതെ വിളിച്ചു എന്ത് പറയാ? ഓടിക്കളിക്കാതെ വീട്ടിലോട്ട് ചെല്ലേ. ചെറുക്കനും പെണ്ണും കുരിശ് വരച്ച് പെരക്കാതെ കയറ്റാൻ സമയമായി. കാര്യം പറ, കിട്ടിയോ? ഇല്ല. ഇല്ലേ? ഇല്ല എന്ന് പറഞ്ഞ ഇല്ലെന്നാണ് അർത്ഥം. കിട്ടും, ഒരു മൂന്ന് മാസം കൂടെ കഴിയും. മൂന്ന് മാസോ? പുതുമന അച്ഛന്റെ മത്സ്യസ്ഥയിലാ വാക്ക് പറഞ്ഞത്. നിന്റെ ഇളയപ്പനത് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ പുറമേക്കാരനായി ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കെട്ടുകൊടുക്കാൻ പറ്റുമോ? ആ സെക്രട്ടറി ചതിച്ചതാ. ദേഷ്യം വന്ന ആൻഡ്രോ സാർ ആ ലോണിന്റെ കള്ളാസൊക്കെ അയാളെ മുമ്പിൽ വെച്ചതിന്റെ പറിച്ചിങ്ങനെ ദൂരെ കളഞ്ഞു. ഇനി കാശ് കണ്ടെത്താൻ വേറെ വഴി നോക്കണം. അതിനൊരു മൂന്ന് മാസം കൂടെ വേണമെന്ന് പറഞ്ഞു. സമ്മതിക്കാതെ പറ്റുമോ? അപ്പൊ ബോട്ട് എങ്ങനെ വാങ്ങും? ആ ബോട്ട് മൂന്ന് മാസം കഴിഞ്ഞ് വാങ്ങും. അതിന് തങ്കുവശം സമ്മതിക്കുമോ? അയാളെ ബോട്ട് അല്ലെങ്കിൽ വേറെ ബോട്ട്. അപ്പൊ ഞാൻ കൊടുത്ത അഡ്വാൻസ്? ഇനി എന്നെ എന്തിനാണ് നിക്കണത്? അല്ല ശനേം, അഡ്വാൻസ് തന്ന 25,000 രൂപ അതിക്ക് തന്നാൽ ബെന്നി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ. ആരാടോ കഷ്ടപ്പെടാത്തത്? ദാ ഇത് കണ്ട, വല്ലവന്റെയും കോണകം തിരുമ്മി ഉണ്ടാക്കിയ തഴമ്പല്ലേ. ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉഴപിടിച്ചതിന്റെ. അല്ല അതല്ല ശന, ഈ കച്ചവടം നടക്കാത്ത സ്ഥിതിക്ക്. കച്ചവടം നടക്കാത്ത എന്റെ കുറ്റം കൊണ്ടാണ്. ആന വാ വിളിക്കുമ്പോൾ അണ്ണാൻ വാ വിളിച്ചാലേ കീറിപ്പോ. തങ്കൂന്ന് തന്ത ഒന്നേ ഉള്ളു, വാക്കു ഒന്നേ ഉള്ളു. നിങ്ങൾക്കൊരു ബോട്ടും ഇല്ല, കാശും ഇല്ല. ഞാനിനി പാഷ മാറ്റി പറയണ. മാറ്റി പറയണ. കുഞ്ഞോളിഞ്ഞു വന്നേ. ലീനെ നീയും വാ.
വേണ്ട, ഇത് കൊണ്ടുപോയി പരിയക്കേട്ട വീട്ടിൽ കൊണ്ടുകൊടുക്ക. ഇത് പടിഞ്ഞാറ്റിലും കൊണ്ടുകൊടുക്ക. ഇറച്ചി മീനൊക്കെ എന്തോരോ ബാക്കി വന്നേക്കുന്നേ. വന്നോര് പലരും കെട്ട് കഴിഞ്ഞ ഉടനെ പോയില്ലയോ? അതുകൊണ്ടല്ലേ ലീലാമ്മേ, ഇപ്പൊ പണ്ടത്തെ പോലെ ആരും ഒന്നും തിന്നുകയില്ല, ഒക്കെ തൊട്ട് നക്കിയിരിക്കും. ആ അതും നേരെയാ. കാരന്റെ കണക്ക് തീർക്കുമ്പോ എന്നെയും കൂടി വിളിക്കണേ. രണ്ടാം പന്തിയിൽ അവര് പോർക്കോളം വീട്ടില. ഇളയപ്പൻ ഇങ്ങനെ ഇരുന്ന് നേരം വിളിപ്പിക്കാനുള്ള പരിപാടിയാണോ? പോകുന്നില്ലേ? ഇതെന്താ, ഒരു പെണ്ണ് കെട്ടിന്ന് വെച്ചിട്ട് നിനക്കിപ്പോ വേറെ ആരും വേണ്ടെന്നായോ? എടാ, ഇവരൊക്കെ എന്റെ സമിതിയിലെ കലാകാരന്മാരാ, ഞങ്ങൾ ഇതൊന്നും ആഘോഷിച്ചിട്ടേ പോണുള്ളൂ. ഒരെണ്ണം വീശണോ? മനുഷ്യൻ പ്രാന്ത് പിടിച്ചിരിക്കുന്നു. എന്ത് പണിയാ ബെന്നി ചൈനി കാണിക്കുന്നത്? ബേസി ചേച്ചി അവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്ന് അറിയോ? പിന്നെ കൊടത്തിന്റെ മാങ്ങിന്റെ കണക്ക് നീ എഴുതി വെക്കും. അവളല്ല, ഞാനാ എഴുതാമോ? നീ അങ്ങോട്ട് എന്നെ അമ്മച്ചി. ഇത് മുഴുവൻ നിന്നോട് എഴുന്നിട്ട് പറഞ്ഞു. ഞാൻ ഒരാൾ അങ്ങോട്ട് എഴുന്നിട്ട് ആണോ കേട്ടവൻ കൊണക്കെഴുതാൻ കണ്ട ഒരു നേരം. ഡേയ്സി ഞെട്ടരുത്, ഇത് നമ്മുടെ ആദ്യരാത്രിയല്ല. പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. കല്യാണം ഉറപ്പിക്കുമ്പോ നിന്റെ അപ്പച്ചനോട് ഞാൻ ഡിമാൻഡ് ഒന്നും വെച്ചിട്ടില്ല. ഇങ്ങോട്ട് ഏറ്റതാണ് ആവശ്യത്തിലുള്ള സ്വർണവും 500,000 രൂപ ക്യാഷ് ആയിട്ടും തരാന്ന്. സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു നിർബന്ധമില്ലാന്ന് ഞാൻ അന്നേ പറഞ്ഞു. പക്ഷെ ക്യാഷ് അത് മനസമ്മതത്തിന്റെ അന്ന് തരാന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്റെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് അഡ്വാൻസ് കൊടുത്ത് ഫിഷിംഗ് ബോട്ട് വാങ്ങാനായിട്ട് ഞാൻ കരാർ എഴുതിയത്. മനസമ്മതത്തിനോ കിട്ടിയില്ല. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുന്നത് പണവുമായിട്ടായിരിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇന്നിപ്പോ ദാ എല്ലാം കഴിഞ്ഞപ്പോ പറയണു, ഇനിയും 3 മാസം കൂടി കാക്കാൻ. ഞങ്ങളൊക്കെ ഇതിന് ചതിന്നാ പറയാ. അപ്പച്ചൻ കണക്ക് കൂട്ടി പൈസയൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. എങ്കിൽ കിട്ടിയിട്ട് മതിയായിരുന്നല്ലോ കല്യാണം. ഇതിപ്പോ ബോട്ടും പോയി കാശും പോയി, ഞാൻ നാണം കെടുകയും ചെയ്തു. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, 3 മാസമെങ്കിൽ 3 മാസം ആ കാശ് ഇവിടെ എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ നീ എന്റെ ഭാര്യയല്ല. ഈ മുറിക്ക് പുറത്ത് വേറെ ആരും ഇതറിയണ്ട, എന്റെ വീട്ടുകാർ പോലും. പക്ഷെ നിന്റെ അപ്പച്ചനോട് പറയണം, അങ്ങേര് വാക്ക് പാലിക്കാത്രത്തോളം കാലം നമ്മൾ രണ്ടും രണ്ട. ഉറക്കം വരുമ്പോ കിടന്നോ. തിരതന്നിൽ വീണാലും വിടരുന്നുണ്ടെന്നാലും സന്ധ്യ നീ സുന്ദരിയ, സൂര്യൻ തിരിമങ്ങിപ്പോയാലും തടരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയ. അടിത്തിരതന്നിൽ വീണാലും വിടരുന്നുണ്ടെന്നാലും സന്ധ്യ നീ സുന്ദരിയ, സൂര്യൻ തിരിമങ്ങിപ്പോയാലും തടരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയ. ഇത് നേതല്ലേ മാടോരെ ചൊല്ല്, ഇവൾ എന്നെന്നും മാറ്റേറും പൊന്ന്. നിറമായും ഈ മാനത്തെ കൂരിരുൾ മച്ചേലോ നീട്ടി നീ അമ്പിളി കൈവിളക്ക്. ആഴിത്തിരതന്നിൽ വീണാലും വിളരുന്നുണ്ടെന്നാലും സന്ധ്യ നീ സുന്ദരിയ, സൂര്യ തിരിമങ്ങിപ്പോയാലും തളരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയ. ആ
തിളങ്ങുന്ന മോഹിനി നീ തെന്നിക്കുണുങ്ങുന്ന വാഹിനി നീ ഇളം മഞ്ഞിലോ സ്നേഹത്തിൻ കുങ്കുമത്താരം നീയും മരത്തെന്നുമേ വന്നുതിക്ക് ആടിത്തിരതണ്ണിൽ വീണാലും വിളരുന്നുണ്ടെന്നാലും സന്ധ്യനി സുന്ദരിയ സൂര്യൻ തിരിമങ്ങിപ്പോയാലും തളരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയ ആടിത്തിരതണ്ണിൽ വീണാലും വിളരുന്നുണ്ടെന്നാലും സന്ധ്യനി സുന്ദരിയ സൂര്യ തിരിമങ്ങിപ്പോയാലും തളരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയ ിത്തോപ്പിൽ വന്നീണങ്ങൾ നെയ്യുന്ന രാഗസുധാമയി നീയേ മൂവന്തിത്തോപ്പിൽ വന്നീണങ്ങൾ നെയ്യുന്ന രാഗസുധാമയി നീയേ കണ്ണിന്റെ സ്വത്തേ വന്നാട്ടെ മണ്ണിന്റെ സത്തായി നിന്നാട്ടെ പാരന്റെ ബന്ധുവല്ലേ രാപ്പകൽ ചേരുന്ന കണ്ണിയല്ലേ തങ്കച്ചീലം വിട്ട ദേവതനി വർണ്ണപ്പകിട്ടുള്ള ചാരുതനി വലം കയ്യിലെ ദീപത്തിൻ അങ്കണം തന്നിലോ വന്നൊരുക്ക് ആടിത്തിരതണ്ണിൽ വീണാലും ആടിത്തിരതണ്ണിൽ വീണാലും വിളരുന്നുണ്ടെന്നാലും സന്ധ്യനി സുന്ദരിയ സൂര്യ തിരിമങ്ങിപ്പോയാലും തളരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയ ഇത് നേരല്ലേ മാളോരെ ചൊല്ല് ഇവളെന്നെന്നും മാറ്റേറും പൊന്ന് നിറമായും ഈ മാനത്തെ കൂരിരുൾ മച്ചേലോ നീട്ടി നീ അമ്പിളി കൈവിളക്ക് ആടിത്തിരതണ്ണിൽ വീണാലും വിളരുന്നുണ്ടെന്നാലും സന്ധ്യനി സുന്ദരിയ സൂര്യ തിരിമങ്ങിപ്പോയാലും തളരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയ ആടിത്തിരതണ്ണിൽ വീണാലും വിളരുന്നുണ്ടെന്നാലും സന്ധ്യനി സുന്ദരിയ സൂര്യ തിരിമങ്ങിപ്പോയാലും തളരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയ രണ്ട് കഷ്ണം പൈനാപ്പിൾ തിന്നിട്ട് പ്രമേഹം കൂടുന്നെങ്കിൽ കൂടട്ടെ അല്ലെ വെലിംചി അസൂയ മോളെ നീ ഇവിടെ വന്നേ പിന്നെ ഞാൻ നേരെ ചൊവ്വേ വല്ലോം തിന്നുന്നേ അയ്യോ ഒന്നും തിന്നാവല്ലയോ 19 കൊല്ലമായിട്ട് ഇവിടെ ജീവിക്കുന്നേ വെലിംചി വായിലും മധുരം പോവാനേ ഒരു ബീഡി വലിക്കണ്ടായോ ബീഡി വലിയ ആരോഗ്യത്തിന് എന്നതാ മോളെ വെല്ലുമിച്ചിക്ക് നല്ല തളർവീറ്റിലെ കുട്ടി ഞാൻ മുറുക്കാൻ അടിച്ചു കൊടുക്കത്തില്ലേ പിന്നെയോ ഡേസി എടാ നീ ആ കൈതച്ചക്കൊന്ന് തിന്നു നോക്കേ തോട്ടുവാക്കത്തൊന്ന് ഡേസി പറിച്ചോണ്ട് വന്നതാ നീ വേഗം റെഡിയാവ് നമുക്ക് ഇടം വരെ പോണം എങ്ങോട്ടാ അതൊക്കെ ചെല്ലും പറയാം വേഗം റെഡിയാവ് നിന്റെ തുണി സാധനങ്ങളൊക്കെ എടുത്തോ എങ്ങോട്ടാടാ അതൊന്ന് നിങ്ങൾ അറിയണ്ട കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 3 മാസവും 5 ദിവസവും കഴിഞ്ഞു പറഞ്ഞ വാക്കും ഏറ്റ കാര്യങ്ങളൊക്കെ പലരും മറന്നിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഓർമ്മ വരണമെങ്കിൽ ഇനി നീ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് ബെന്നി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തീർത്തു കൊടുത്തേക്ക് ബേക്കറിയിലേക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്ന് പരിതൊക്കെ വെക്കോ അമ്മച്ചിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല സോഫി നീ എന്താ ഈ ഷർട്ടും മുണ്ടും തേച്ചു വെക്കാത്തത് എനിക്ക് സ്റ്റുഡിയോ പോകാനുള്ള വേഗം തേച്ചെന്നേ അതെടുത്ത് അവന്റെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്കടി ഭരിക്കാൻ വന്നിരിക്കുന്നു
കുഞ്ഞുമോളെ ഒന്ന് തേച്ച് തന്നടി. കരണ്ടില്ല. ആ പഴയ ഇസ്തിരിപ്പെട്ടിൽ രണ്ട് ചിരട്ട കത്തിച്ചിട്ടാ മതി. ചിരട്ടയില്ല. ചിരട്ട ഇല്ലേ? ഓഹോ, അപ്പൊ എന്റെ വാക്ക് കേൾക്കാൻ ഇവിടെ ആരും ഇല്ലല്ലേ? നിന്റെ വാക്ക് കേൾക്കാൻ ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ. ആരോട് ചോദിച്ചോണ്ട് അവളെ ഇവിടെ ഇറക്കി വിട്ടത്? അവളെ ഇവിടെ ഇറക്കി വിടാൻ എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനേ പാലക്കിലെ ചാക്കപ്പന്റെ മോന, മറ്റുള്ളവർക്ക് ഊതിക്കളിക്കാനുള്ള അപ്പുപ്പം താടിയൊന്നുമില്ല ഞാൻ. അത് അവളുടെ അപ്പച്ചനൊന്ന് മനസ്സിലായിക്കോട്ടെ. നാണക്കേട്! ഇതൊക്കെ ആളുകൾ അറിഞ്ഞാ മറ്റുള്ളവർ മുഖത്ത് എങ്ങനെയാ നോക്കുന്നത്? അയ്യോ, നീ ആരുടെ മുഖത്ത് നോക്കണ്ടേ? നീ നോക്കിയതിന്റെ ഫലമൊക്കെ കുറെ ഞാൻ അനുഭവിച്ചതാ. എന്നാലും ഡെയ്സി ചേച്ചി എങ്ങനെ വിഷമിപ്പിക്കാൻ, ഇച്ചായൻ എങ്ങനെ തോന്നി? എന്നാടി നിനക്ക് ഈ ചേച്ചി ഉണ്ടായത്? അവൾക്ക് അഭിമാനം ഉണ്ടായിരുന്നെങ്കിലേ ഇതിനുള്ളിൽ പറഞ്ഞ കാശി വീട്ടിലെത്തിയനെ. വേറെ വീടുകളുടെ സ്ഥിതി ഒന്ന് അന്വേഷിച്ചു നോക്കണം. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ സ്വന്തം വീട്ടിലൊരു സൗകര്യം കൊടുക്കില്ല. അല്ല, മര കൊണ്ടുപോകണം, ഫ്രിഡ്ജ് കൊണ്ടുപോകണം, അത് കൊണ്ടുപോകണം, ഇത് കൊണ്ടുപോകണം. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. മനസമ്മതത്തിന് തരാന്ന് പറഞ്ഞതാ. രൂപ 5 ലക്ഷം, അവധി 3 കഴിഞ്ഞു. കളിപ്പിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? അതേ, ഞാനെന്താ പൊട്ടനാണെന്ന് കരുതിയോ? നീ പൊട്ടൻ തന്നെയാ, മനുഷ്യ പറ്റില്ലാത്തവൻ. ഇത് വല്യമ്മച്ചി പറയുന്നത് തന്നെയാ നേരെ. കായംകുളത്തുനിന്ന് അപ്പന്റെ കയ്യും പിടിച്ച് നേരെ കയറി പോകുന്നതല്ലേ? നാട്ടു നടപ്പൊന്ന് അമ്മച്ചി നോക്കിയിട്ടില്ലെന്ന്. പിന്നെ എന്റെ വല്യമ്മച്ചി ഒരു പാവമായതുകൊണ്ട് ഇതിനേം പേടിപ്പിച്ച് ഇങ്ങനെ കഴിഞ്ഞു പോകും. എന്നെ കൂട്ടുപിടിക്കണ്ട, കർത്താവിന് നിരക്കാത്ത പണിയല്ലേ നീ കാണിച്ചത്? അവിടെ കണ്ണീര്, ഇനി ഈ മണ്ണി വീഴുന്നതിന് മുമ്പ് നീ പോയി വിളിച്ചോണ്ട് വാ. എന്നിട്ട് ചെയ്ത പാപത്തിന് പള്ളിയിൽ പോയൊന്ന് കുമ്പസാരിക്ക. ഞാൻ എന്ത് പാപം ചെയ്തു എന്നാ ഈ പറയുന്നത്? അമ്മച്ചി കാശിന് കാശ് തന്നെ വേണം, അതില്ലാതെ ഒന്നും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഇതിന്റെ വില അറിയാത്തത് ഞാനൊരാളിവിടെ കിടന്ന് അധ്വാനിക്കുന്നോണ്ടാ. ഇപ്പോഴും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. എന്നാലേ ഞങ്ങൾക്ക് വേണ്ടിട്ട് നീ ഇനി കഷ്ടപ്പെടണ്ട. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ അങ്ങ് ജീവിച്ചോളാം. വെറുതെ വാശിയടിക്കരുത്, വാശി വെച്ച അങ്ങേയറ്റം വാശിയുള്ള ആളാ ഞാൻ. നിർത്തടാ. എന്നാടാ എന്റെ മുഖത്ത് നോക്കി നീ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത്? ആദ്യം കളിച്ചാലുണ്ടല്ലോ, ചട്ടുകം പഠിപ്പിച്ചു വെച്ച് പൊളിക്ക് ഞാൻ പറഞ്ഞേക്കാം. അവനൊരു കുരുമ്പദാതം വന്നിരിക്കുന്നു. കാശിന്റെ കണക്കിന് ഈ വീട്ടിനകത്ത് മിണ്ടി പോരുത്. നിന്റെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒന്ന് നോക്കണം. ഒരു കുടുംബനാഥൻ പോരങ്ങൻ. അയ്യോ, ഈശോമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. ആ സ്തുതിയായിരിക്കട്ടെ. പെണ്ണിയുണ്ടോ അകത്ത്? ഉണ്ടോ? എന്നാലേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നമ്മുടെ രാജപ്പന്റെ ചായക്കടയിൽ നല്ല പരിപ്പോട ചുടുന്നുണ്ട്. നീ പോയി ഒരു 5-6 പരിപ്പോടയും ഇച്ചിര പൂവമ്പഴവും മധുര ഇല്ലാത്ത ഒരു ചായ എങ്കിലും മേടിച്ചോ. ചെല്ലി ചെല്ലി ചെല്ലി. നിന്റെ അപ്പൻ എന്റെ ഫ്രണ്ടായിരുന്നു. അപ്പന്റെ അപ്പനെയും ഞാൻ അറിയും. അവരാര് എന്റെ അറിവിൽ മര്യാദ വിട്ട് പെരുമാറിയിട്ടില്ല. പക്ഷെ നീ ഇന്നങ്ങനെ ചെയ്തു. ഞാൻ എന്ത് മര്യാദ കേട കാണിച്ചോ? ഇട, മിന്ന കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ മര്യാദ കേടല്ലയോ? ഓ, അത് ഞാനവളെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലച്ചോ. തരാമെന്നേറ്റിരുന്ന തുകയുടെ കാര്യം അവളുടെ അപ്പനങ്ങ് മറന്നു. എന്നാ പിന്നെ മിന്ന കിട്ടിയ കാര്യം തൽക്കാലം മറന്നേക്കാന്ന് ഞാനും വെച്ചു, അത്രേ ഉള്ളൂ. കയ്യിൽ പണവും വെച്ചോണ്ട് തരാതിരിക്കുന്നവനല്ല ആന്റപ്പൻ. നിന്നെ അറിയുന്ന പോലെ അയാളെയും ഞാൻ അറിയും. ലോൺ കൊടുക്കാതെ ആ സഹകരണ സംഘക്കാരിട്ട് കളിപ്പിച്ചു. എന്നാ പിന്നെ ആ ടീച്ചറെ പേരിലുള്ള കുറച്ച് ഭൂമി വിറ്റേക്കാമെന്ന് വെച്ചാ ഇപ്പൊ മാർക്കറ്റ് ഡള്ള. കച്ചവടം നടന്നു കഴിഞ്ഞാ ആ നിമിഷം നിനക്ക് തരാനുള്ള കാശ് അങ്ങേര് തരും. കച്ചവടം നടക്കട്ടെ അച്ചോ, നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇതിന്റെ പേരിൽ ഞാൻ അവളെ തല്ലിയിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല. അച്ഛനോട് പറയാലോ, ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അവളൊന്ന് തൊട്ടിട്ട് പോലും. പിന്നെ മറ്റേതെന്റെ ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ. പറഞ്ഞ തുക കൈ കിട്ടാതെ ഒരു കോംപ്രമൈസിനും ഞാനില്ല. ഇക്കാര്യത്തിൽ ഒരാളുടെ വക്കാലത്ത് എനിക്ക് ആവശ്യമില്ല, അത് അച്ഛനായാ പോലും. ചായം പരിപ്പൊടി അത് അവനി തന്നെ കൊടുത്തേക്ക്. അച്ഛോ ഇപ്പൊ നാടകമൊന്നും ഇല്ല ചേട്ടാ. ജീവിതം തന്നെ ഒരു നാടകല്ലേ, അതിലാ ഇപ്പൊ അഭിനയം. അകത്തില്ലേ? ഉണ്ടുണ്ട്. വന്നേ. വരുമാതച്ചേ, ഇരിക്കേ. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി സോഫിയ അല്ലേ? സത്യം പറഞ്ഞ ഇവിടെ ഇപ്പോ ഒരു സ്റ്റാഫിന്റെ അത്യാവശ്യമൊന്നുമില്ല. പക്ഷെ ഈ മാത്തച്ഛൻ പറഞ്ഞ എനിക്ക് തട്ടാനൊക്കത്തില്ല. റീതാമ്മയുടെ ഹസ്ബൻഡ് പീലിപ്പോച്ചൻ പണ്ട് എന്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളാ. മരിച്ചിട്ട് ഇപ്പോ 4 വർഷമായി. മമ്മി, ആ എസ് ബി ടിയുടെ ചെക്ക് ബുക്ക് അങ്ങ് എടുത്തോണ്ട് പോന്നു. ഓ, എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. പമ്പിലെത്തിയപ്പോഴാ നോക്കിയത്, ബൈക്കിൽ നിന്ന് താഴെ വീണോ അതോ ആരെങ്കിലും അടിച്ചു മാറ്റോ എന്നൊക്കെ പേടിച്ചു പോയി. ആ, കൊറച്ച് പേടി നല്ലതാ. നീ അറിയില്ലേ മാത്തച്ഛനെ, എടാ ഡാഡി ഡാൽബത്തിൽ ഇവർ ഒരുമിച്ചുള്ള നാടകത്തിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഓ, മാത്യു പാലക്കൽ. അത് തന്നെ. ഇത് എന്റെ ചേട്ടന്റെ മോളാ. വെറുതെ വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവളുടെ അമ്മച്ചിക്ക് വലിയ പരാതി. ഇവിടെ ആവുമ്പോ ചിട്ടി പതിപ്പിക്കാനോ കണക്കെഴുതാനോ ഒക്കെ കൂട്ടാലോ. പ്രീതാമ്മയുടെ ഒരേ ഒരു മോനാ, പേര് ഞാൻ മറന്നു. റോഷൻ. ഓ, കുട്ടികളി മാറിയിട്ടില്ല, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. പെട്രോൾ പമ്പ് നോക്കിക്കോളും, അതാവുമ്പോ പണിയൊന്നും ഇല്ലല്ലോ. വാ, എന്തൊക്കെയാ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ആ
എനിക്കൊരു ചെറിയ ജോലി കിട്ടിയിട്ടുണ്ട് കളക്ടറേറ്റിൽ. ആ വിവരം കാണിച്ച് ജോസ്മന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. അത് വായിച്ചു നോക്കാതെ കീറിക്കളഞ്ഞു എന്നവൻ പറഞ്ഞു. അല്ലേട്ടാ, നമ്മുടെ നാട്ടിലൊരു കൂലിപ്പണിക്കാരനെ ഒരു ദിവസം എത്ര രൂപ കൊടുക്കേണ്ടി വരും? എത്ര രൂപ കൊടുത്താലും പണിക്ക് ആളിനെ കിട്ടാനില്ല. പറമ്പ് കിളയ്ക്കാൻ ആളില്ല, തെങ്ങ് കയറാൻ ആളില്ല, കൊയ്യാനും ആളില്ല, മെതിക്കാനും ആളില്ല. അപ്പ ചുരുക്കത്തിൽ സർക്കാർ ഉദ്യോഗത്തേക്കാൾ നല്ലത് കൂലിപ്പണി തന്നെ. ഇത്ര സംശയം എന്താ? We will have a tea. This tea is very famous in Kuttanad. Please be seated. Good morning. Hi. Kuttappa, chai nannayi kotte. Special aayi kotte. Ninte chai saayippanmaaru veedanam. Nice place. Tea is coming. Nice camera. I lost my camera last week. Oh. Backwater. I jumped the water. But this is so nice. I will come just now. Well, what's the problem? No, nothing, nothing. Pilecha! Where are you going? Hey, order it! എന്നോട് കളിക്കരുത്. ഇവിടെ വരെ ഏ, അവിടെ നിൽക്കാൻ, ഞാൻ അവിടെ വരും. ഞാൻ ഏ വിളിച്ച എക്സ്ക്യൂസ് മീ, അക്കരയ്ക്ക് പോകാൻ വള്ളമെല്ലാം കിട്ടുമോ? കുറച്ചങ്ങോട്ട് നീങ്ങിയ ഒരു കടവുണ്ട്, അവിടെ നിന്നാ കിട്ടും. താങ്ക്സ്. കഴിഞ്ഞ ഞായറാഴ്ചയും അതിനു മുമ്പത്തെ ഞായറാഴ്ചയും ഒക്കെ ഞങ്ങൾ വന്നിരുന്നു. എത്ര നോക്കിയിട്ട് നിങ്ങൾ ആരെയും കണ്ടില്ല. നീ പോയ പിന്നെ ആദ്യമായിട്ടാ ഞാൻ പുറത്തിറങ്ങുന്ന. എങ്ങോട്ടും പോണൊന്നുമില്ല, ആരെയും കാണണമൊന്നുമില്ല. ഇവൾക്ക് എപ്പോഴും അവിടുത്തെ വർത്താനേ ഉള്ളൂ. വെല്ലുമിച്ചിക്ക് സുഖല്ലേ? വയ്യ, പഴയ പോലെ ഇപ്പൊ എന്നോട് വഴക്കൂടാൻ ഒന്നും വരുന്നില്ല. ഇടയ്ക്ക് പറയും ഡേസിമോളെ കാണാൻ തോന്നുന്നു. സോഫി ജോലിക്ക് പോയി തുടങ്ങിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. നന്നായി. കുഞ്ഞുമോടെ പഠിപ്പൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? മോഡൽ എക്സാം ആവാറായി. മാത്സിൽ നീ കുറച്ച് ശ്രദ്ധിക്കണം, ബാക്കി ഒന്നിനെ പറ്റി എനിക്ക് ടെൻഷനില്ല. ചേച്ചിയുടെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ആ, അങ്ങനെ പോന്നു. വീട്ടിൽ വെറുതെ ഇരിക്കണ്ടെന്നുള്ളതാ ഒരു സമാധാനം. വെറുതെ ഇരിക്കുമ്പോ തനിച്ചായ പോലെ തോന്നും. ഞാനൊരു കാര്യം തന്ന അമ്മച്ചി വാങ്ങുവോ? എന്തുവാ? എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ വാങ്ങിയതാ. വലിയ വിലയുള്ളൊന്നുമല്ല. നിങ്ങളെ മറന്നിട്ടില്ല കേട്ടോ. അടുത്ത ശമ്പളത്തിന് സോഫിക്കൊരു സാരി. നിനക്കെന്താ വേണ്ടേ? നിന്നെ മനസ്സിലാക്കാൻ എന്റെ മോന് പറ്റില്ലല്ലോ മോളെ. അമ്മച്ചി കരയില്ലേ? കരയില്ല അമ്മച്ചി. അമ്മച്ചി ഒരു കാര്യം പറയട്ടെ, മോളെതിരൊന്നും പറയരുത്. അതെന്റെ വീടാ, ഇവരുടെ അപ്പൻ എന്റെ പേരിൽ എഴുതി വെച്ച വീടാ. ആ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വന്ന മോളാ നീ. എന്റെ മോളവിടെ വേണം. അപ്പച്ചനോട് പറ, ഞാനിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് നിന്നെ വിളിക്കാൻ വരുന്നേ. നീ വരണം, വന്നേ പറ്റൂ.
അമ്മച്ചേ, വാതിലൊക്കെ തുറന്ന് മലർത്തിയിട്ട് ഒറ്റണത്തിനെ കാണാനില്ലല്ലോ. സോഫിയ തോർത്തഞ്ഞെടുത്തേ. അവിടെ വെച്ചേക്ക്. നീയെ പോന്നു. വൈകുന്നേരം പണം കൊണ്ടുണ്ടോ? ചോദിച്ചു കേട്ടില്ലേ, എനിക്ക് തരാമെന്ന് ഏറ്റ കാശം കൊണ്ടാണോ വന്നിരിക്കുന്നതെന്ന്? അല്ല. വാടി ഇങ്ങോട്ട്. അവിടെ കയ്യെന്ന് വിടറ. ഞാനേ അവളെ വിളിച്ചോണ്ട് വന്നത്. ഞങ്ങളുടെ ഒക്കെ സമൂഹത്തോട് കൂടിയിട്ടാണ് അവളിവിടെ നിൽക്കുന്നത്. അമ്മച്ചി, ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, നിങ്ങൾ ഇതിൽ തലയിടാൻ വരണ്ട. വന്നാ നീ എന്റെ തല അങ്ങ് വെട്ടിക്കളയോ? വെട്ടിക്കളയുവന്ന. നിങ്ങളുടെ തല വെട്ടിക്കളയില്ല, ചിലപ്പോ ഇവളുടെ തല വെട്ടിക്കളയും. ബോഡി ഇങ്ങോട്ട്. ബെന്നി എന്താ ഒരു ഫൂളാണെന്ന് വിചാരിച്ചോ? മോനെ, എന്റെ അമ്മച്ചിയും പെങ്ങന്മാരും പാവങ്ങളാ, കണ്ണീര് കണ്ടാ വീഴും. അവരെ കൂട്ടുപിടിച്ച് എന്നെ ഒറ്റപ്പെടുത്താനുള്ള ബുദ്ധിയുണ്ടല്ലോ, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ബെന്നി. വിശദീകരണം ഒന്നും വേണ്ട, പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു അപ്പന്റെ മോനാ ഞാൻ. തന്ന വാക്ക് പാലിക്കാത്തവരുമായിട്ടുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. മോളുതാ ഇനി ഇവിടെ തന്നെ നിന്നോട്ടെ. അകത്തേക്ക് വാ മോനെ, അകത്ത് വന്നിരുന്ന് സംസാരിക്കാം. എന്റെ നാട്ടുകാർ കേട്ട കുറച്ചിലാന്ന് വിചാരിച്ചിട്ടാ നാണവും മാനവും ഉള്ളവർക്ക് അങ്ങനെയുള്ള പേടി വേണ്ടു. ഇതെല്ലാരും കേക്കട്ടെന്ന്. ഞാനേ ദാ ഈ അഭിമാനിയായ ആന്റോ സാറിന്റെ മോളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാ. നിർത്ത, എന്റെ മുറ്റത്ത് വെച്ച് നീ ആളാവണ്ട. ആളായ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? നീ പടിചവിട്ടാൻ പെന്നിയെ കിട്ടില്ല. വേണ്ട, എന്റെ മോക്കൂടി ഭക്ഷണം കൊടുക്കാനുള്ള കഴിവ് തൽക്കാലം എനിക്ക്. എന്തിന് തൽക്കാലം ആക്കുന്നു? ജീവിതകാലം മുഴുവൻ കുടിയിരുത്തിക്കോ. എന്താ എന്താടാ എന്ത് പറ്റി? ചാർലി ചാർലി, കാര്യം എന്താന്ന് വെച്ചാ പറയടാ. എന്ത് എന്താടാ എന്താന്ന് പറയടാ. നമ്മുടെ ഡൈസ് ചേച്ചിക്ക് ലോട്ടറി അടിച്ചു 2 കോടി രൂപ. നമ്മുടെ ഡേസി ചേച്ചിക്ക് ലോട്ടറി കിട്ടി 2 കോടി രൂപ. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ബമ്പർ സമ്മാനമായ 2 കോടി രൂപ കളക്ടറേറ്റിലെ താൽക്കാലിക ജീവനക്കാരിയായ ഡേസി ആന്റോണിയ ഒരു ലോട്ടറിക്കാരനെ സഹായിക്കാൻ ഡേസി എടുത്ത ടിക്കറ്റിനാണ് സമ്മാനം കിട്ടിയത്. സ്റ്റാർഷെയർ കേബിൾ വിഷൻ ഉടമസ്ഥനായ ബെന്നി ചാക്കോയാണ് ഡേസിയുടെ ഭർത്താവ്. ഹേയ്,
ഇതെന്താ പരിധിക്കത്? ഇതെന്റെ ഒരു സന്തോഷത്തിന് നമ്മൾ ഈ കരയിൽ ആദ്യമായിട്ടാ ബമ്പർ അടിക്കുന്നത്. അതും തങ്കം തങ്ക പോലത്തെ ഡേസി കുട്ടിക്ക് ഞങ്ങൾ നാട്ടുകാരത് ആഘോഷിക്കും. ഓഡിഷനായി നെഞ്ചി നീ കാശം തന്നെ, അത് എന്റെ ചെലവാ. പിന്നെ ഒരാളൊന്നും ഇവിടെ ചോറും കൂട്ടാനും ഉണ്ടാക്കി പോരുത്. നബീസ് അവിടെ കോഴി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും വേണ്ടായിരുന്നു എന്റെ പരിധി. ഒരു അക്ഷരം വേണ്ടി പോരുത്, നമുക്ക് ലോട്ടടിക്ക് പൊങ്ങൾ ഉണ്ടാക്കി തന്നാലി. പിന്നെ ഞാൻ കടുവരൊന്നു പോകണം, നാട്ടുകാർക്ക് മുട്ടായി വിതരണം ഉണ്ട്, ഉച്ചക്കേ തിരിച്ചു വരുള്ളൂ. ഹലോ പുള്ളച്ച, ആ കയ്യൊന്നും കൊണ്ടോ. ഇതിന്റെ ഒക്കെ പുണ്യം നിങ്ങക്കാ, ഇത്രയും ഭാഗ്യമുള്ള ആ കുട്ടിയെ ഈ വീട്ടിൽ കൊണ്ടു നിങ്ങളല്ലേ. ആ പിന്നെ പോയിക്കളയായിരുന്നു, ഉച്ചക്ക് നമ്മളെ കോഴി ബിരിയാണി ഉണ്ട്. പന്തായി എന്താവാൻ? ഇതാ മനുഷ്യരായത്തിൽ ക്ഷമ വേണം. നീ ജനിക്കുന്നതിന് മുമ്പ് ഈ കുടുംബവുമായിട്ട് ബന്ധമുള്ളവനാ ഞാൻ. ഒന്നും ആലോചിക്കാൻ ഞാൻ ഈ വീട്ടിലേക്ക് ഒരു ആലോചന കൊണ്ടുവരില്ല എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നിനക്കില്ലാതെ പോയല്ലോ. കേട്ടാത്തോന്നും അവൾക്ക് ലോട്ടറി അടിക്കുന്ന അറിഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ ബന്ധം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ അറിഞ്ഞണ്ട. പക്ഷെ അത് ലോട്ടറി ആണോ നിധിയാണോ എന്നും അറിയാൻ വയ്യായിരുന്നു. പക്ഷെ അവൾ കാലെടുത്ത് വെച്ചാൽ ഈ വീട്ടിന് ഐശ്വര്യം ഉണ്ടാകുന്നുള്ളത് എനിക്ക് അന്നേ അറിയായിരുന്നു. ചേട്ടത്തി അറിയാവോ, ഇവൻ എന്നെ ഈ വഴുതിളിയിട്ട് ഓടിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കാൻ കൊള്ളത്താനാണ്, ചതിയനാണ് എന്നൊക്കെ ഇവൻ പറഞ്ഞു കിടന്നിട്ടുണ്ട്. മനസ്സിന്റെ സമതല തെറ്റി ആർക്കും എന്തോ പറയാൻ പറ്റാത്ത പിള്ളേച്ച. മതി, ഇനി വിചാരണയും വിസ്താരം ഒന്നും വേണ്ട. എന്റെ മനപ്രയാസം കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അത് അത്ര വലിയ തെറ്റായി പോയെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചുകള. പിന്നെ നിങ്ങൾക്കൊക്കെ അത്ര നിർബന്ധമാണെങ്കിൽ അമ്മച്ചി തന്നെ പോയി അവളെ വിളിച്ചോളുന്നുള്ളൂ. ഞാനായിട്ട് എതിരും ഒന്നും പറയുന്നില്ല. മനമേ, 2 കോടി കിട്ടുമെന്ന് അറിഞ്ഞപ്പോ അവന്റെ മനപ്രയാസം ഒക്കെ മാറി. ഇവന് വേണ്ടി അവിടെ അപ്പച്ചന്റെ അടുക്ക പോയി മാപ്പ് പറഞ്ഞിട്ടാ 2 ആ കൊച്ചിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്നിട്ട് രാത്രിക്ക് രാത്രി തെരുവ് പെട്ടിയെ കൊണ്ടുപോകുന്ന പോലെ വലിച്ചരച്ചോണ്ടാ ഇവിടുന്ന് അതിനെ കൊണ്ടുപോയത്. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ പോയി വിളിച്ചോണ്ട് വന്നോളെ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അതെ പള്ളി എന്ന് പറഞ്ഞപ്പോ നീ അത്യാവശ്യമായിട്ട് പള്ളിയിൽ പോയി പുതുവനെ അച്ഛനെ കാണണം. അങ്ങനെ വിചാരിച്ച എനിക്ക് മുള്ളും കേടില്ല, അത് കാര്യം. അയ്യോ അച്ഛൻ ഒരിക്കൽ ഇവിടെ വന്ന അവന്റെ കാല് പിടിച്ചാ. ഇപ്പൊ അവൻ അച്ഛന്റെ കാല് പിടിക്കട്ടെ, അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് കാല് പിടിച്ച. നമസ്കാരം. നമസ്കാരം മിസ്റ്റർ ബെന്നി ചാക്കോ. ബെന്നി, ഞാൻ ഉണ്ണികൃഷ്ണമേനാണ്, നോർത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജറാണ്. ഇത് ഞങ്ങളുടെ ബാങ്കിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. ഒരു സെക്കൻഡ്. ഹെഡ് ഓഫീസിൽ നിന്ന് രാവിലെ മുതൽ വിളിക്കാൻ തുടങ്ങിയതാ സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട്. ടിക്കറ്റ് കൊടുത്ത ബാങ്കിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും എങ്കിലും ഒരു 10-20 ലക്ഷം രൂപയെങ്കിലും ഡെപ്പോസിറ്റ് ആയിട്ട് തരണം ഞങ്ങളുടെ ബാങ്കിന്. രണ്ടു കോടി അടിച്ചെടുത്തിട്ട് ഇവിടെയുള്ള പാവങ്ങൾക്ക് കൊടുത്ത് വെറും ലഡു അല്ലേ? കോടി അടിച്ചത് ചേട്ടത്തിക്കല്ലേ, ഇത് തന്നെ ഇവിടെ എല്ലാരും നിർബന്ധിച്ചപ്പോ വാങ്ങിക്കൊടുത്തതാ. എനിക്ക് എന്തായാലും ലഡു വേണ്ട, വേറെ എന്താന്ന് വെച്ചങ്ങ് തന്നെ. ഇവിടെ രണ്ടു ഉപ്പ്. കുറെ ക്യാഷ് നമുക്ക് എഫ് ഡിയിലേക്ക് മാറ്റാം. സേവിങ്സ് അക്കൗണ്ട് ആകുമ്പോൾ പലിശ 3.5% കിട്ടും. അതെങ്ങനെയെന്ന് വെച്ചാൽ സാജ്യം ചെയ്താൽ മതി. എടോ ഇന്ന് നീ ഓഫീസ് പോകുന്നുണ്ടോ? പിന്നെ സർക്കാർ ഓഫീസ് ആയതുകൊണ്ട് എപ്പോ പോയാലും മതിയല്ലോ അല്ലേ? അതൊക്കെ വെറുതെ തോന്നുന്നതാ. ഇപ്പൊ തന്നെ എന്റെ മേശപ്പുറത്ത് ഒരു കുന്നു ഫയൽ എത്തിയിട്ടുണ്ടോ? എന്നാലും തനിക്ക് 5 മണിക്ക് ഇറങ്ങാലോ, ഞങ്ങളുടെ കാര്യം. ശമ്പളം അതുപോലെ വാങ്ങുന്നുണ്ടല്ലോ അല്ലേ? ഏതായാലും ഈ സമയത്ത് തന്നെ സാജന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോഴാ അതിശയം. അല്ലാതെ എന്താ പറയാ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കോടീശ്വരന്മാർ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞു, അപ്പൊ പിന്നെ പുതിയ മാനേജറെയും ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. ഫാദർ പുതുമന. ഞാൻ സാജൻ. സാജൻ? സാജൻ ജോസഫ്. അങ്ങനെ ഇപ്പൊ പഴയ പോലെ പേര് മാത്രം കേട്ടാലൊന്നും ഏതാ എങ്ങനാന്നൊന്നും തിരിച്ചറിയാനൊക്കെയല്ല. അപ്പൊ പള്ളിയിലേക്കൊക്കെ വരണം. വരാച്ചോ. മിക്കവാറും ദിവസങ്ങളിൽ അച്ഛൻ പുതിയ പുതിയ വിഷയങ്ങളെ കുറിച്ച് ദീർഘമായി പ്രസംഗിക്കാറുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടേ ഞങ്ങൾക്ക് അച്ഛനെ കൊണ്ടുള്ളൂ. ആദ്യമായി പരിചയപ്പെടുന്ന ഒരാളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയാണോ സംസാരിക്കുക? സാരമില്ല അച്ഛോ, ഞങ്ങൾ വളരെ കാലമായിട്ട് അറിയുന്നവരാ. എന്ന് വെച്ചാൽ ഒരു കുടുംബം പോലെ കഴിഞ്ഞവര്. കണ്ണൂരായിരുന്നപ്പോ ഞാനും സാജന്റെ ഫാദറും ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളതാ. താമസവും തൊട്ട് തൊട്ടടുത്ത വീടുകളിൽ. ഒന്നും രണ്ടും അല്ല, 8 കൊല്ലം. ഇവൻ ബാങ്ക് ടെസ്റ്റ് എഴുതിയത് വരെ ഞാൻ പറഞ്ഞിട്ടാ. കണ്ടോ കർത്താവിന്റെ കളി കണ്ടോ, നേരെ ഇവരുടെ അടുത്ത് എന്നെ കൊണ്ട് എത്തിച്ചില്ലായോ? ഞാൻ പണ്ട് ഞാനും ഇറങ്ങാ. സാജൻ എന്നാ വീട്ടിലേക്ക് വരുന്നത്? ഞാൻ വന്നോളാം. അച്ഛോ ആരാ ഈ ജ്യൂസ് കുടിക്കാത്തത്? ആഹാര സാധനങ്ങൾ വേസ്റ്റ് ആക്കരുത്. വേണ്ട അച്ഛോ, കാശ് ഉണ്ടാവുമ്പോ ഒരു മുഖം, അല്ലാത്തപ്പോ വേറൊരു മുഖം.
അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് പേടിയാ. എന്ത് വിശ്വസിച്ചിട്ടാ ഞാൻ എന്റെ മോൾ അവനോട് പായിക്കുക? ഈ പറയുന്നത്ര കുഴപ്പക്കാരനൊന്നും അല്ല അവൻ. എനിക്ക് കൊച്ചിലേ മുതൽ അറിയുന്നതല്ലയോ, അന്നെന്തോ വിവരക്കേട് കാണിച്ചു എന്നല്ലാതെ. തെറ്റു പറ്റിയാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നവരെ നമുക്ക് വിശ്വസിക്കാം. ബെന്നി ഇന്ന് പള്ളിയിൽ വന്ന് കുമ്പസാരിച്ചു, തിരുരൂപത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു. അതൊക്കെ വെറും വേഷമാണച്ചോ, എന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റി, അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അച്ഛനറിയോ, ഈ സാജന്റെ ആലോചന വന്നതാ ഡേസിക്ക്. കണ്ണൂരിൽ നിന്ന് പോരുമ്പോ ഞാനും അവന്റെ അപ്പനും കൂടി ഇതേപ്പറ്റി സംസാരിച്ചതുമാ. ഇവിടെ ആവുമ്പോ വയസ്സുകാലത്ത് മോൾ അടുത്തുണ്ടാവുമല്ലോ എന്ന് ഓർത്തു. അങ്ങനെയാ ഞാൻ ബെന്നിയുടെ കാര്യം ഉറപ്പിച്ചത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കർത്താവ് എന്താ വിധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാനൊക്കെയില്ലല്ലോ. സാറിന് എവിടെയൊക്കെ തിരക്കിയിട്ട് വരികയെന്നറിയോ? വീട്ടിൽ പോയി, ബാങ്കിൽ പോയി, എന്തായാലും കണ്ടല്ലോ. ആദ്യമേ സന്തോഷ വാർത്ത അങ്ങ് പറഞ്ഞേക്കാം. സാറിന്റെ ലോൺ പാസ്സായി, ചെക്കും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി മുന്നാധാരവും ജാമ്യക്കാരും ഒന്നും വേണ്ടേ? എന്തിന്, ഞങ്ങൾ മീറ്റിംഗ് കൂടി അങ്ങ് പാസ്സാക്കി. തമ്മിൽ തമ്മിൽ അറിയാവുന്നവരാകുമ്പോ നിയമത്തിൽ പഴുതുണ്ടാക്കാനാണ് പ്രയാസം. എന്നാലേ ഒരുപാട് സാധുക്കള് നിങ്ങളുടെ പിന്നാലെ ലോണിന് വേണ്ടി അലയുന്നില്ലേ? നിയമത്തിൽ പഴുതുകൾ ഉണ്ടാക്കി അവരെയൊക്കെ ഒന്ന് സഹായിക്ക്. എന്നെ വിട്ടേ വാച്ചോ. അല്ല, നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് കാര്യം പറഞ്ഞില്ലോ സാറേ. ഒന്ന് തണുത്തിട്ട് മതി. ഇവിടെ ഉണ്ടായിരുന്നോ? കുടിച്ചോളൂ കുടിച്ചോളൂ കുടിച്ചോളൂ, ചായ കുടിച്ചോളൂ. ഞാനിപ്പോ കുടിച്ചോളൂ. ഞാനും. അല്ല മാനേജറെ, ഈ 2 കോടി എന്നൊക്കെ പറയുമ്പോ ലോട്ടറി ടാക്സും കുന്ത്രാണ്ടും ഒക്കെ കഴിച്ച് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും? നമ്മുടെ കയ്യിലൊന്നും കിട്ടില്ല, പക്ഷെ ലോട്ടറി അടിച്ചവർക്ക് 1,33,00,000 രൂപ കിട്ടും. അടിച്ചതിന്റെ വൈഫിനാ ഡെയ്സിക്ക്. ഞാൻ ബെന്നി, ബെന്നി ചാക്കോ. അപ്പോ ഈ ഫണ്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങള്. പക്ഷേ ഡെയ്സിക്കും അവളുടെ അപ്പച്ചനൊന്നും ആ കൺഫ്യൂഷനില്ലല്ലോ, ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓ, നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയൂല്ലേ. ഇത് എന്ത് ചോദ്യം മുതലാളി? ഡെയ്സി ചേച്ചിയെ ഈ സാറ് കല്യാണം ആലോചിച്ചിരുന്നത് ഇപ്പോഴല്ലേ പുതുമനത്തെ നമ്മളോട് പറഞ്ഞത്? കണ്ണൂരെ വീടല്ലേ? അതെ, കണ്ണൂര് പോലെ അല്ല കുട്ടനാട്. നിക്ക്, വന്ന കാര്യം പറഞ്ഞിട്ട് പോ. അത് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? കണ്ണൂര് പോലെ അല്ല കുട്ടനാട്. മനസ്സിലായ? എന്റെ പഴയ നാടകത്തിൽ ഒരു ഡയലോഗ് ഉണ്ടമ്മച്ച. പണം ഒരു മായാ മരീചികയാണ്, പിറകെ ചെല്ലും തോറും പിടിതരാതെ അതകുന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ ബെന്നിയുടെ സ്ഥിതി. വെറുതെ ഓടിക്കൊണ്ടിരിക്കാന്നല്ലാതെ പ്രയോജനമൊന്നുമില്ല. എന്നാലും പണത്തിന് പണം വേണ്ടായോ? ഈ മനുഷ്യനാണെങ്കിൽ അങ്ങനെ ഒരു വിചാരമില്ലേ ചേട്ടത്തി. ഞാൻ ചകിരി വിരിച്ചും കഷ്ടപ്പെട്ടും കുറച്ച് കാശുണ്ടാക്കി ചിട്ടിയിലിട്ടിട്ടുണ്ട്. അതെടുത്ത് ലീനമുക്ക് കുറച്ച് പണ്ടം ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാ കേക്കത്തില്ല. പരീക്ഷ കഴിഞ്ഞ കല്യാണം കഴിച്ച അയച്ചേക്കാൻ നേറ്റേക്കുമല്ലയോ? അത് ലീലാമ്മ പറയുന്നതിലും കാര്യമുണ്ട് മാത്തച്ചോ. എന്ത് ഇഷ്ടപ്പെട്ട കല്യാണമാന്ന് പറഞ്ഞാലും കേറി ചെല്ലുന്നിടത്ത് അവർക്ക് ഒരു വില വേണ്ടായോ? കയ്യിലും കഴുത്തിലും കുറെ സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെ കെട്ടി ഞാത്തിയിട്ട് നടന്നാൽ വലിയ വിലയായിരുന്ന വിചാരം. കാശുണ്ടെങ്കിൽ ബാങ്കിലിട്ട് അവൾക്ക് ആവശ്യമുള്ള പിടിച്ചു കൊടുത്തൂടെ. എന്താടി എന്തോത്തിനാ നീ കരയുന്നേ? സൈനബാ, കാര്യം പറപ്പെണ്ണേ. ഹസനിക്ക് മൊല്ലാക്കേനെ വിളിച്ച് വന്നിക്കും. മൂപ്പർക്ക് വേറൊരു പെണ്ണിനെ കൂടി കിട്ടാൻ ഞാൻ സമ്മതിക്കണെന്ന്. ചത്താലും ഞാൻ സമ്മതിക്കൂല. ഇങ്ങനെയുണ്ടോ നിയമങ്ങള്? എന്ത് നിയമം? പ്രവാചകൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് വിധവകളെയും അനാഥരെയും രക്ഷിക്കാൻ വേണ്ടിയാ, അല്ലാതെ ഒരു പെണ്ണിനെ തന്നെ മര്യാദക്ക് നോക്കാൻ പറ്റാത്തവന് 4-5 കെട്ടാമെന്നല്ല. ഞങ്ങളുടെ അടുത്ത നാട് ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ, അതിലെ പ്രധാന വിഷയം ഇത് തന്നെയാ. ലീലാമ്മയോട് ഞാൻ അതിന്റെ കഥ പറഞ്ഞോ? ഒരു ചെറിയ മുസ്ലിം കുടുംബം. മിണ്ടാതിരിക്കെ, കഥ പറയാൻ കണ്ട നേരം. നീ എന്തിനാ അപ്പോഴേക്കും കരഞ്ഞോണ്ട് ഓടിയത്? വാ, അവരൊക്കെ പോയി. എന്തോ പറഞ്ഞ പോയെ? ഇവളുടെ വാപ്പ ഏതോ വക്കീലിനെ കണ്ട് പറയാനുള്ളതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കേസും വകുപ്പും ഒക്കെ പറഞ്ഞു വന്നപ്പോ മൊല്ലാക്കേക്ക് മുണ്ടാട്ടം മുട്ടി. പോരാത്തതിന് അധികം കളിച്ചാ കൊന്നു കളയെന്നും പറഞ്ഞ് മൂപ്പര് കോടാലി എടുത്ത്. അതാണ് ഹീറോയിസ്. ഇത് എന്തൊരു പോക്കായി പോണത്! നീ അശോക ഹോട്ടൽ ക്രോസ് ചെയ്തപ്പോ തൊട്ട് നിന്നെ വിളിക്കാൻ തുടങ്ങിയതാ. ഓ, നീ ഇത്ര സ്പീഡിൽ പോയാ ബാക്കിയുള്ളവർ എങ്ങനെയാണ് മനസ്സമാനത്തോടെ വീട്ടിലിരിക്കുക? എന്തിനാ വിളിച്ചേ? അയ്യടാ, ഇതെന്താടാ അന്യന്മാരോട് സംസാരിക്കുന്ന പോലെ? ഞാൻ നിന്റെ ഒരേ ഒരു അളിയനല്ലേ, എനിക്ക് നിന്നെ എപ്പോ വേണമെങ്കിൽ വിളിക്കാം, ഗുണദോഷിക്കാം, കുറുമ്പോലും കാട്ടിയാ ഇങ്ങനെ ചെവിക്ക് പിടിക്കാം. കളിയൊന്നും വേണ്ട, കാര്യം പറ.
പിന്നെ അശോക ഹോട്ടൽ ഇതാ ഇപ്പൊ പിടിച്ച നല്ല പെടക്കണ കരിമീൻ പൊള്ളിച്ചോണ്ടിരിക്കുക. അശോക ഹോട്ടലിലെ കരിമീൻ നീ കഴിച്ചിട്ടില്ലല്ലോ, അപാര ടേസ്റ്റാ. എന്റെ മക്കള് പഠിച്ച് ക്ഷീണിച്ച് വരികയല്ലേ, നല്ല പാലപ്പവും ഉണ്ടാവും അതില് മുക്കീനെ. എനിക്കൊരിക്കലൊക്കെ എന്റെ വീട്ടിലുണ്ട്. നിന്റെ വീടെന്ന് പറഞ്ഞ എന്റെ വീടല്ലേ, അതെങ്ങനെ നിങ്ങളെ വീടാവുന്നേ? ഇനി ആ വീടിന്റെ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞില്ല അന്ന് പോയത്? കള്ളൻ, അതൊക്കെ ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കല്ലേ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പിണക്കവും പരിഭവവും എന്നൊക്കെ പറയുന്നത് സ്നേഹമുള്ള ഹൃദയത്തിൽ നിന്നുണ്ടാവുക. അതൊക്കെ പോട്ടെ, ഹൈ കണക്കോ ഇംഗ്ലീഷോ ഫിസിക്സോ ഏതിലോ ഒന്നിലും നീ വീക്കാണെന്ന് ഡെയ്സിനോട് പറഞ്ഞായിരുന്നല്ലോ. പി സി തോമസിന്റെ കോച്ചിങ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മാഷ് ഇപ്പൊ എന്റെ സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരാം. അതേ, വേലി നടക്കണ്ട. ചേച്ചിക്ക് ലോട്ടറി ഇട്ട് നിറഞ്ഞപ്പോൾ ചാട്ടൽ ഇത്. അധികം ചാടണ്ട, ക്ഷീണിക്കും. പോയി മീൻ പൊളിച്ചത് തിന്നു. സംസ്ഥാന ഗവൺമെന്റ് അണിയിച്ചിരിക്കുന്ന പുത്തൻ പുതിയ ഭാഗ്യക്കുറികൾ വിൽപ്പന വിജയകരമായി തുടരുന്നു. ഇന്ന് നറുക്കെടുക്കുന്ന രണ്ട് ഭാഗ്യക്കുറികൾ കേരള സംസ്ഥാന. ഇതൊക്കെ എപ്പോഴാണ് നറുക്കെടുക്കുക? എന്നും നറുക്കെടുപ്പല്ലേ സാറേ. ഓഹോ, എല്ലാത്തിനും ഓരോന്ന് എടുത്തോളൂ. ഇത്ര അങ്ങോട്ട് നീങ്ങിയിരുന്നേ. മോൾ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ടോ? പിന്നെ ഒരുപാട് ആശിച്ചു കിട്ടിയ ജോലിയല്ലേ. കണ്ടോ, ഇതാണ് തറവാടുത്തം എന്ന് പറയുന്നത്. ഇതുപോലെ 10 ബോട്ട് വേണമെങ്കിലും ഇപ്പൊ ഈ കൊച്ചിന് സ്വന്തമായിട്ട് വാങ്ങാം. എന്നിട്ടും കണ്ടില്ലേ, നമ്മള് സാധാരണക്കാരെ പോലെ ജോലിക്ക് പോവുക. കാശ് എത്രയായാലും ജോലി ജോലി തന്നെയല്ലേ. അതും എത്രയോ പേര് കൊതിക്കുന്ന ഗവൺമെന്റ് ജോലി. അത് പിന്നെ പറയാനുണ്ടോ, അതിന്റെ അന്തസ്സൊന്ന് വേറെ തന്നെയാ. കളക്ടറേറ്റ് ആശുപത്രി. വേങ്കർ വേങ്കർ. അതെ, ഞാൻ എനിക്കൊരു തന്നോട് പോയി ബാക്കി കയറാനല്ലേ പറഞ്ഞു. അല്ല, ഞാൻ കാണാൻ കൊള്ളാന്ന് വെമ്പിളരെ കണ്ട് ഇരിപ്പുറക്കത്തില്ലേ. എന്റെ ഭാര്യയാണ്. അടുത്തതായി സുന്ദരിയും സുശീലയും സ്നേഹസമ്പന്നയും സർവോപരി ക്ഷമാശീലയുമായ സ്വന്തം ഭാര്യ ഡെയ്സിക്ക് വേണ്ടി പിടയ്ക്കുന്ന ഹൃദയത്തോടെ ഭർത്താവ് ബെന്നി ചാക്കോ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗാനം. ചേച്ചി വേഗം വാ, ദേ ചേച്ചിക്ക് വേണ്ടി മറ്റേ പുള്ളിയുടെ വക ഡെഡിക്കേഷൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. മതി, നിർത്ത്. ബാക്കിയുള്ളവരുടെ ശ്വാസം മുട്ടി നിൽക്കുമ്പോഴും വീളയപ്പൻ്റെ വീണ വായന. മോനെ, വീണയല്ല ഇത്, ഹാർമോണിയ. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ എന്തെങ്കിലും അയ്യാ പറ്റോ? ഹാർമോണിയത്തെ കറി വീണാന്ന് വിളിച്ച അതിന് വിഷമാവില്ലേ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അത് പറ. ജാലകങ്ങൾ, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാ. കുടുംബത്തിന്റെ കാരണവരാണ് ഇളയപ്പൻ. ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്ത് ഇളയപ്പനെ കാണുന്നത്. നിർത്ത് നിർത്ത് നിർത്ത്. കാര്യം കാണാൻ നീ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പന്റെ സ്ഥാനം കൽപ്പിച്ച് തരണ്ട. എനിക്ക് ഇളയപ്പന്റെ സ്ഥാനം മതി. എങ്കിൽ ഇളയപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറ നമ്മളിത് എങ്ങനെയൊന്ന് മാന്യമായിട്ട് പരിഹരിക്കും. ഈ ബെന്നിച്ചായന് ഒരു നാണോ ഇല്ല. സ്ത്രീധനം കിട്ടാഞ്ഞപ്പോ ഭാര്യയെ തിരിച്ചു കൊണ്ടാക്കുക, ഇപ്പൊ ഒരു പണക്കാരായപ്പോ എനിക്ക് എന്റെ ഭാര്യയെ വേണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് പിന്നാലെ നടക്കുക. അയ്യേ, മിണ്ടാതിരിക്കടി. നീയൊക്കെ അനുഭവിക്കാൻ പോണോളൂടി. കൊട്ടിക്കോഷിച്ച് ലവ് മാരേജ് നടത്തിയാ, അപ്പൊ കാണാൻ എന്തൊക്കെ ഉണ്ടാവും പോണെന്നുള്ളത്. ഒന്നും ഉണ്ടാവില്ല.
പുള്ളിക്കാരൻ എന്റെ പൊന്നും വേണ്ട പണവും വേണ്ട. ഇവിടെ വന്ന് ആദ്യം പറഞ്ഞത് അതാ. അവനെ പോലെ പെണ്ണിന്റെ തൊലിവെളുപ്പ് കാണുമ്പോ കണ്ണ് മഞ്ഞളിക്കുന്നവന്റെ അല്ലടി ബെന്നി. ഒരു വിരേകവിനെ കയറി വന്നിരിക്കുന്നു. എളേപ്പം പറ പുതുമനച്ചം വരെ ഇടപെട്ടിട്ട് നടക്കാത്ത കാര്യമായതുകൊണ്ട് മാന്യമായ ഒരു പരിഹാരം ഇനി ബുദ്ധിമുട്ടാ. സെന്റിമെന്റലായി അവരുടെ മനസ്സിനകത്തേക്ക് കയറണം. കയറാം, പക്ഷെ അതിലേക്കുള്ളൊരു വഴി പറഞ്ഞതാ. നിനക്ക് അഭിനയിക്കാൻ അറിയോ? അഭിനയം നോക്കാം. ചാനലൊക്കെ ക്ലിയർ ആണല്ലോ. ചേച്ചി ശ്രദ്ധിക്കാഞ്ഞിട്ടാ ചെറിയൊരു മങ്ങലുണ്ട്, ഇപ്പൊ ശരിയാക്കി തരാം. ഇനി മോഹാച്ചപ്പെട്ടോളൂ, പെട്ടെന്ന് വീഴുതട്ടാ, പെട്ടെന്ന് വീണാ പിടിക്കാൻ പറ്റില്ല. വെയിറ്റ് നിൽക്കുക കൂടുതല. അയ്യോ, ഓടിവായോ ഓടിവായോ, ഞങ്ങളുടെ മുതലാളിക്ക് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക്? ഒന്നുമില്ല, അവന്റെ ഭാര്യ വീടല്ലേ, അവിടെ കൊടുക്കണം. ഫസ്റ്റ് കൊടുക്കണം. താനൊന്ന് ഉണ്ടോ? ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന്. നീ പോയി കുറച്ച് വെള്ളം തോർത്തെടുത്തോ. ആ ഭാര്യ വീട്ടിൽ കൊണ്ടുവന്ന് ശല്യപ്പെടുത്തല്ലോ. താന കാണിക്കണേ, ഹൃദയം നിന്ന് പറ്റണെങ്കിലെ ഇടിച്ച് വീണ്ടും സ്റ്റാർട്ട് ആക്കണം. സ്റ്റാർട്ടായി സ്റ്റാർട്ടായി, സംസാരിക്കുന്നത് കേട്ടില്ലേ? നമുക്ക് ഇയാളെ ഭാര്യ വീട്ടിൽ കൊണ്ടേ കടത്താന്ന്. അത് മതിയാ? അത് മതി, അത് മതി, അത് മതി, അത് മതി. ഇത്രയും വെയിറ്റുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്റെ ഈശോയെ. ഞാനൊരു മാറിയെന്നേ, ഇനി ഒന്നും പേടിക്കാനില്ലേ. ഒരു ചെറിയ അറ്റാക്ക്, മനസ്സമാധാനത്തോടുകൂടി മൂന്നാല് ദിവസം വിശ്രമിച്ച ഒക്കെ ശരിയാവും. ഭാഗ്യത്തിന് ഇവിടെ വെച്ചാണല്ലോ ഉണ്ടായത്. കൊറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് എങ്ങും പോണ്ട. പിടിച്ചേ, എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആംബുലൻസ് ഇപ്പൊ വരും, ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. ആസ്പത്രി പോണോ? പോണം പോണം പോണം. ഓ അയ്യോ, കിളയപ്പം കേറിയോ? ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ കിളയപ്പ. ഒന്ന് പെട്ടെന്ന് നോക്കണേ, ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. സംസാരിക്കാൻ പാടില്ല ഈശോയെ. കയ്യിന്ന് പോയടാ ചാർലി. ഭർത്താവേ, അയ്യോ, സൈമൺ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി കാറ് പോയിട്ടുണ്ട്. ഓപ്പറേഷൻ ഇന്ന് തന്നെ നടത്തുമെന്ന് ഉറപ്പാ. അതിന് ടെസ്റ്റ് ഒന്നും ചെയ്തില്ലോ. എന്ത് ടെസ്റ്റ്? ഇനി ടെസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ഹാർട്ട് പേഷ്യന്റാ. സൈമൺ ഡോക്ടർ വിടുവോ? കത്തിയും കത്രികയും ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ഒന്ന് മൂത്രം ഒഴിക്കണായിരുന്നു. അതിനെന്താ? അയ്യേ, ഞാൻ ഒഴിച്ചോളാം. വെള്ളം കുടിക്കാൻ കിട്ടുവോ? ഇപ്പൊ കൊണ്ടുവരാം. ഓ അയ്യോ, thank you.
ചേച്ചി, ഇതാ റോഷൻ, റീതാ മേഡത്തിന്റെ മോൻ. ആ സോഫി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെയൊക്കെ പറ്റി എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഇയാള് സാലി അല്ലേ? അതെ. ഇന്ന് ഇവരുടെ അപ്പന്റെ ഓർമ്മ ദിവസമാ തോന്നി. ഞാനും എന്റെ ഡാഡിയും ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാ. പുള്ളിക്കാരനെ ഇവിടെ അടക്കിയിരിക്കുന്നത്. ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോ ഞാൻ ഇവിടെ ഒന്ന് ഡാഡിയോട് പറയും. അതൊരു ധൈര്യ. അങ്ങനെ തന്നെ വേണം മോനെ, മനസ്സിൽ നന്മയുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. സോഫി ഇന്ന് ലീവാണോ? ഏയ് അല്ലല്ല, കുറച്ച് വൈകുന്നേ ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ശരിയെന്നാ. നല്ല മര്യാദയുള്ള കൊച്ച. പുതിയ തീരുമാനം നീയും കൂടെ അറിഞ്ഞോണ്ടുള്ളതാ. ഓൾ ദി ബെസ്റ്റ്, താങ്ക്സ്. ഐശ്വര്യട്ടി മാല അങ്ങോട്ട് പോകും സാർ. മധുരം, താങ്ക് യു. ദൈവമൊക്കെ അങ്ങോട്ട് കൊടുത്തു. എന്നാ പിന്നെ ഞങ്ങളിങ്ങോട്ട്. ആയിക്കോട്ടെ, കേറി. കരയല്ലേ മോളെ, നീ കരഞ്ഞ അപ്പനും അമ്മച്ചിക്കൊക്കെ വിഷമാവില്ലേ? നിന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ കൂട്ട് നിന്നപ്പോഴും അപ്പന്റെ ഉള്ളിൽ ഒരു പഴമക്കാരനുണ്ടായിരുന്നു. ആഘോഷമായിട്ട് നിന്റെ കെട്ട് നടത്തണമെന്ന് ഞാൻ മോഹിച്ചത്. മോഹങ്ങളെല്ലാം നടക്കണമെന്നില്ലല്ലോ അല്ലേ? അതൊരുമൊക്കെ പറഞ്ഞ് മോളെ വിഷമിപ്പിക്കല്ലേ. ഏയ്, അവള് വിഷമിക്കൊന്നുമില്ല, അവള് അപ്പന്റെ മോള. മാത്തച്ച, ഉച്ചയ്ക്ക് അവരുടെ വീട്ടിൽ റിസപ്ഷൻ ഉള്ളതാ, അതിനു മുമ്പ് അങ്ങ് എത്തണം. മോളിച്ചല്ലേ. ആ ബെന്നി, എനിക്ക് വണ്ടിയുണ്ട്, ഞാൻ വന്നോളാം. ഓ ഈശ്വര, ദൈവത്തിന്റെ ഒരു കളിയേ, ബെന്നിയെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് മനസ്സ് വിചാരിച്ചോളൂ അപ്പം നിൽക്കുന്ന ആളുതേ മുമ്പിൽ. അതെ, ഇന്നൊരു നല്ല കാര്യം നടക്കുന്ന ദിവസമാ. ആ ജെട്ടിയുടെ പുറകിലുള്ള രണ്ടു നില കെട്ടിടമില്ലേ, സബാസ്റ്റിന്റെ ദുബായ്, അതിന് ചുറ്റുമുള്ള ഒന്നര ഏക്കർ സ്ഥലവും ആൻഡ്രോ സാർ വാങ്ങിച്ചു രജിസ്റ്ററുടെ പേരില്. ഇന്ന് രജിസ്റ്ററാ. ഒന്നര ഏക്കർ സ്ഥലവും ബിൽഡിംഗ് എന്നൊക്കെ പറയുമ്പോ സബാസ്റ്റിന് ഒന്നേകാൽ കോടിയാ ചോദിച്ചത്. ഞാൻ 95 ഒപ്പിച്ചു കൊടുത്തു. അടുത്ത കൊല്ലം മറിച്ചു വിട്ട 2 കോടിയാ. അതായിരുന്നു. അതെ, ചമ്പക്കുളത്ത് ഫ്രാൻസിൽ നിന്നൊരു ഗ്രൂപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അവരെ ഒന്ന് ചുറ്റിക്കാൻ. പുറത്തൊരാള് കാണാമെന്ന് നിൽപ്പുണ്ട്. എന്നെയോ? ആ എന്നെ കാണാൻ ഇവിടെ ആരോ നിൽക്കുന്നു പറഞ്ഞു. ഞാനാ ഡെയ്സി. എന്തേ? അല്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നമുക്ക് പുറത്തേക്ക് എവിടെ ഒന്ന് മാറി നിന്ന് സംസാരിക്കാം. ഇവിടെ വെച്ച് പറയാലോ? ഇവിടെ ഒരു പ്രൈവസി ഇല്ല, ആകെ തിരക്കും ബഹളവും. ഗവൺമെന്റ് ഓഫീസല്ലേ, തിരക്കുണ്ടോ? ഞാനും തീരെ ഫ്രീ അല്ല, എന്നാലും വന്ന നിലയ്ക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. കഴിഞ്ഞതൊക്കെ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പറയാൻ പാടില്ലാത്തത് പലതും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നീ എന്റേത് മാത്രമാണെന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഹലോ, കളക്ടർ അകത്തുണ്ടോ? കളക്ടർ അകത്തുണ്ടോ എന്ന് അറിയില്ല. അറിയില്ലേ? ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവർക്കറിയില്ല, ആറാവുകാരോട് ചോദിച്ചാൽ അവർക്കറിയില്ല, നാട്ടുകാരോട് ചോദിച്ചാൽ അവർക്കറിയില്ല, വീട്ടുകാർക്കും അറിയില്ല. ഇനി ഞാനൊരു ജ്യോത്സ്യനെ വിളിച്ചിരുന്ന് കവടി നിർത്തി തനിക്ക് പറഞ്ഞുതരാടോ. പോണോ അവർക്ക്? എത്ര അകന്നു നിന്നാലും നമ്മൾ ഒരു കാര്യം മറക്കരുത് ഡേസി, നമ്മൾ ഭാര്യ ഭർത്തക്കന്മാരാണെന്നുള്ളത്. ആണോ? അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിലുള്ള കരാറ്. പറഞ്ഞുറപ്പിച്ച സ്ത്രീധനം എന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നോ അന്നേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാകൂ എന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്റെ അറിവിൽ ഇതുവരെ അപ്പച്ചൻ ആ പണം നിങ്ങളുടെ വീട്ടിലെത്തിച്ചിട്ടില്ല. നിനക്കറിയില്ല ഡേസി, നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ മാത്രമല്ല, അമ്മച്ചി, വല്യമ്മച്ചി, പെങ്ങന്മാര്, അവരൊക്കെ നിന്നെ ഒന്ന് കാണാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് അറിയാമോ? ചുമ്മാ സത്യം. സത്യം മാത്രമല്ല സാറേ, പല ഐ ടി കമ്പനികളിൽ ഇനി വെള്ളം കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. മണ്ണി പണിയെടുത്തെങ്കിലും നമ്മക്കൊക്കെ ഇനി മാമണ്ണാൻ പറ്റൂ. അമ്മച്ചിയും പെങ്ങന്മാരെയും ഞാൻ പള്ളി വെച്ച് കാണാറുണ്ട്.
അവരതൊന്നും പറയാറില്ലേ? ഞാൻ തർക്കിക്കാൻ വന്നല്ല ഡെയ്സി, നമുക്കൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ. ചെറിയ ചെറിയ വാശികളുടെ പേരിൽ ഈ കൊച്ചു ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇല്ലാതാക്കരുത്. തെറ്റുപറ്റിയിട്ടുണ്ട്, വീണ്ടും വിചാരമില്ലാതെ പെരുമാറിയിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ഞാൻ പശ്ചാത്തലിക്കുന്ന ദിവസങ്ങളില്ല ഡെയ്സി, പശ്ചാത്തലിക്കാത്ത ദിവസങ്ങളില്ല. കണ്ണിൽ കരട് പോയില്ലേ? ഇത്തിരി അങ്ങോട്ട് മാറിയിരുന്നു. ലോറിക്കാര് മണലടിക്കുന്നുണ്ട്, അതാ ഒടുക്കത്തെ കാറ്റാ. ഡെയ്സി, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാ. അനിയത്തി പ്രസവിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു, ഒന്ന് കണ്ടേച്ചു വരാം. ദേ എന്റെ ടേബിളിലോട്ട് ഒരു കണ്ണു വേണേ. ഞാൻ നോക്കിക്കോളാം. അല്ല, നീ ഒരാഴ്ച ലീവാണെന്ന് കേട്ടല്ലോ, എന്താ വല്ല യാത്രയുണ്ടോ? അതിമനോഹരമായൊരു യാത്ര കണ്ണൂർ വരെ. കണ്ണൂരോ? അവിടെ എന്താ വിശേഷം? പോയി അനിയത്തി കണ്ടിട്ട് വാ, വന്നിട്ട് പറയാം. അപ്പൊ സ്വകാര്യമാണല്ലേ? ആണെന്ന് കുട്ടിക്കും. ശരി, വേഗം വരാം. മറിക്കെ മറിക്കെ മറിക്കെ. എനിക്ക് ജോലി ഒരുപാട് ബാക്കി കിടക്കുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുതി പ്യൂണിനെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ വായിച്ചോളാം. ഹലോ, അതെ, അടുത്ത ശനിയാഴ്ച ഹർത്താലാണോ? പോയി നിന്റെ അമ്മായിപ്പനോട് ചോദിക്കടാ. കാറിന്റെ സെക്കൻഡ് ഗിയർ വിഴാനൊരു പ്രയാസം, അതൊന്ന് നോക്കണം. വൈപ്പറും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ സർവീസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടല്ലോ, എല്ലാം ശരിയാക്കി ടിപ് ടോപ്പ് പാക്കിംഗ് വെച്ചോ. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരും. എങ്ങോട്ടാ സാറേ യാത്ര? എന്റെ നാട്ടിലേക്ക്, കണ്ണൂരിലേക്ക്. ഓ ശരി ശരി. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും. അയ്യോ, കാക്കച്ചി കൊത്തി പോകും. നോക്കി വെച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും. അയ്യോ, നോട്ടം തെറ്റിയാൽ പോകും. ഒന്നും മിണ്ടായിരിക്കളേ മോനെ. ബെന്നി, ഏളേപ്പൻ ഒരു സത്യം പറഞ്ഞാ നീ വിഷമിക്കരുത്. ഇത് കൈവിട്ടു പോയടാ, ഇനി ഈ വെള്ളം പെട്ടെന്നൊന്നും നിന്റെ കരയ്ക്കടുക്കില്ല. ആര് പറഞ്ഞു? അൾത്താരയുടെ മുമ്പിൽ വെച്ച് മന്ത്രകോടി കൊടുത്ത അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയതേ ഞാനാ. പള്ളിപ്പറമ്പിൽ അടക്കുന്നത് വരെ അവൾ എന്റേത് മാത്രമാ. അതല്ലാതുള്ള ഒരു ബന്ധത്തിനും നമ്മുടെ സഭ അനുവദിക്കില്ല. സഭ അനുവദിച്ചിട്ട് ഞാൻ എന്റെ മോളുടെ കല്യാണം നടത്തിയത്. എന്റെ കർമ്മബന്ധം എന്ന നാടകത്തിൽ ഒരു ഡയലോഗുണ്ട്, പ്രേമം പവിത്രമാണ്. രണ്ടാത്മാക്കളെ പ്രേമത്തിന്റെ കാണാ ചരട് കൊണ്ട് ബന്ധിച്ചാൽ ലോകത്തൊരു ശക്തിക്കും അത് പൊട്ടിച്ചെറിയാൻ കഴിയില്ല. കഴിയും, ഞാനത് പൊട്ടിച്ചെറിയും. ഇളയപ്പം കണ്ടോ, പാലക്കിൽ ചാക്കപ്പന്റെ മോൻ ബെന്നിയ പറയുന്നത്, ഞാനോ കാണാ ചരട് പൊട്ടിച്ചെറിഞ്ഞിരിക്കും. Thank you.
ഞാൻ ചെന്ന് നൈസായിട്ട് കാര്യം പറയാം, അല്ലെങ്കിൽ അവന് വല്ല ഹാർട്ട് അറ്റാക്കും വരും. പിന്നെ പെല്ലുകുട്ടിയെ വിളയപ്പന് മോനും നല്ല മേളായിരുന്നാ തോന്നണേ. ഞാനെന്തോ പരീതിക്ക അതും നടന്നു. പരീതിക്കയാ? അതെ, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേക്കണം. ആവേശം മൂത്ത് വേണ്ടാത്ത പൊല്ലാപ്പിനൊന്നും പോകരുത്. എന്താ? മനസ്സിനെ നല്ലോണം നിയന്ത്രിക്കണം. ചില നേരത്തെ ചിലതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. മനുഷ്യനായ മറക്കാനും പോർക്കാനും സാധിക്കണം. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ പറയരുത്. ഇപ്പം കുട്ടികളെ മനസ്സ് കുരങ്ങന്മാരെ പോലെ, അത് ഈ കൊമ്പത്തു നിന്ന് വേറൊരു കൊമ്പത്തേക്കാടും, അവിടുന്ന് ഇങ്ങോട്ടാടും, ഇവിടുന്ന് അങ്ങോട്ടാടും. നിർത്തെ, കുരങ്ങ് അങ്ങനെ ഇങ്ങനെ ചാടിക്കോട്ടെ. ആ കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യമല്ലോ പറയണേ. ഇനി അവളുടെ ഇഷ്ടം അതാണെങ്കിൽ ചീത്തപ്പേര് ഉണ്ടാക്കാതെ അവളെ പിടിച്ചാണ്ട് ഏൽപ്പിക്ക. അവരൊന്നിച്ച് ജീവിക്കട്ടെ, അല്ലെങ്കിൽ നാണക്കേട് നിനക്കും നിന്റെ കുടുംബത്തിനും. അത് ശരി, കൊല്ലും ഞാൻ രണ്ടിനും, കൊന്നി കായില് കെട്ടിത്തത്തും. ഇതാണ് ഞാൻ പറഞ്ഞത് ആവേശം കാണിക്കരുത്. ഞാൻ താലി കെട്ടിയ പെണ്ണിനെ വേറൊരാളെ ഏൽപ്പിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം എന്ന് പറയുക? നീ താലി കെട്ടിയ പെണ്ണോ? ഞാൻ പറഞ്ഞതിന് പങ്കളെ പറ്റിയാ. സോഫിയനെ? സോഫിക്കെന്താ? ഒന്നുമില്ല, അവളൊരു പയ്യന്റെ കൂടെ ബോട്ടിൽ ഒന്ന് കറങ്ങി. കഷ്ടകാലത്തിന് ബോട്ട് കെട്ടി മീൻകാരെ വല ലേശം മുറിഞ്ഞുപോയി. അതിന് അവരെല്ലാം കൂടി വരെ വളഞ്ഞു വെച്ചിരിക്ക. ഉത്തരവാദപ്പെട്ട ആരെങ്കിലും ചെന്നാലേ വിട്ടുവരുള്ളൂ എന്നും പറഞ്ഞിട്ട്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആവേശം ഒന്നും വേണ്ട. അതെ, ഉത്തരവാദപ്പെട്ടവരെ എത്തിക്കഴിഞ്ഞു. ഇനി അവർ ഇറക്കി വിട്. ഇതാണ്
അപ്പോഴേ എല്ലാരും കേൾക്കാനാ പറയുന്നേ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ പൊതുയോഗം കൂടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു കുടുംബ പ്രശ്നമാണ്, ദയവായി എല്ലാരും പിരിഞ്ഞു പോണം. അന്യന്മാരുടെ കാര്യത്തിൽ എന്താ ശ്രദ്ധ? വെറുതെ അല്ല നാട് നന്നാവാത്തത്. ആ അതുപോട്ടെ, അപ്പൊ റീതാമ പറ. അടുത്ത സ്റ്റെപ്പ് എന്താ? അച്ഛൻ അറിയാവല്ലോ ഈ കാണുന്നത് മുഴുവൻ അവന് മാത്രമുള്ളതാ എന്ന് വെച്ചൊരു അനാഥപ്പിണിനെ വിളിച്ചോണ്ട് വന്നെന്നാ അവന് പിന്നീട് തോന്നരുത്. ഏറ്റവും കുറഞ്ഞതാ ഞാൻ പറയുന്നത്, 50 പവന്റെ സ്വർണം, 10 ലക്ഷം രൂപ, ഒരു കാറ്. ഇത്രയെങ്കിലും ഇല്ലെങ്കിലേ ഞാനൊരു വിഡ്ഢിത്തത്തിന് കൂട്ടുനിന്ന പോലെ ആകും. ഇവർക്കിപ്പോ അതിന് കഴിയാത്തൊന്നുമല്ല. 2 കോടിയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ദേ ഈ പറഞ്ഞതിനാണേ നാളെ വേണേ നാളെ കെട്ട് നടത്താം. എനിക്ക് വേറെ ആരോടും ആലോചിക്കാനില്ല. അല്ല എനിക്ക് പെട്ടെന്ന് ഇപ്പൊ നീ വന്നേ. ഒരു മിനിറ്റ്. ആ പയ്യന് ചങ്കുറപ്പുണ്ടോന്ന് ചോദിക്കൂ. പ്രായപൂർത്തിയായ പിള്ളേരാ, അമ്മയും അപ്പനും ഒന്നും സമ്മതിച്ചില്ലെങ്കിലും കല്യാണം നടത്താനുള്ള നിയമം ഇവിടെയുണ്ട്. സ്ത്രീധനം മണ്ണാങ്കട്ട. അല്ല ഇളയപ്പ, നമ്മളായിട്ട് എങ്ങനെയത്? പറഞ്ഞ പോലെ നീ ആ വകുപ്പാണല്ലോ. കൊടുത്തോ, കൊടുത്തോളൂ, ഇഷ്ടം പോലെ കൊടുത്തോ. ഇനി നീ ഈ പിടി വിട്ടുകളരുത് ബെന്നി. അയ്യോ അച്ഛാ, ഇത്രയും കാച്ച് ഞാൻ എവിടെ ഉണ്ടാക്കാനാ? എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ കേസാ. ഇനി നല്ലൊരു ബന്ധം കിട്ടാനും ബുദ്ധിമുട്ടാ. അതാ ഞാൻ പറഞ്ഞത്, കാറിന്റെ കാര്യത്തിൽ നമുക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കാം. 10 ലക്ഷവും 50 പവനും സമ്മതിക്കേണ്ടി വരും. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നിന്നെ തരിച്ചായി കേൾക്കുന്ന പാടല്ലേ. അതാണ് വിത്തൂടെ. നിന്നെ കുറച്ച് ലോൺ എടുക്കുക, കുറച്ചാരോടെയും വായ്പാങ്ങ, ഇങ്ങനെ നുള്ളിപ്പൊറിക്കൊക്കെ തന്നെ ഉണ്ടാക്കല്ലേ. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഒക്കെ തന്നെ. അല്ലാതെ ഫുള്ളായിട്ട് കാശ് എടുത്ത് വെച്ചിട്ട് ആരെയും കല്യാണം നടത്തിയിട്ടുണ്ടോ? ഇത് നമ്മൾ ഉറപ്പിക്കുന്നു. അല്ല ഉറപ്പിച്ചു, നീ വാ. അപ്പനുണ്ടായിരുന്ന കാലത്ത് ഇരിപ്പ് ഇറക്കിയിരുന്നതാ. അന്ന് കൊല്ലം മുഴുവൻ ഉണ്ണാനും ബാക്കി നെല്ല് വിൽക്കാനും ഒക്കെ കിട്ടുമായിരുന്നു. അതന്നല്ലേ, ഇന്നിപ്പോ ഇത് വയലും അല്ല പറമ്പും അല്ല എന്നുള്ള പരുവത്തിലാ. അല്ല ഇത്തിരി മണ്ണടിച്ച് നികത്തിയെടുത്തു കഴിഞ്ഞാൽ തെങ്ങോ കവുങ്ങോ എന്താന്ന് വെച്ചാ വെക്കാലോ. മണ്ണടിക്കാന്ന് വെച്ചാ കുറച്ചൊന്നും പോരാ. മണ്ണടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, പാർട്ടിക്കാർ സമ്മതിക്കില്ല. ചുമ്മാ പറയാ, നമ്മുടെ സ്വന്തം സ്ഥലത്ത് മണ്ണടിക്കാൻ പാർട്ടിക്കാർക്ക് എന്താ? മണ്ണടിക്കാം. കഴിഞ്ഞ തവണേ നിങ്ങൾ തന്നെ തൈ വെക്കാൻ വന്നപ്പോ അപ്പൂട്ട സഹാവ് കൊടി കൊണ്ടുവന്ന് മറന്നുപോയോ? അന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ലല്ലോ. അതെ, ഇവിടെ പാർട്ടി പറയുന്നതിന് അപ്പുറം ഒരു വാക്കില്ല. ഇവിടെ നെല്ലൊഴിച്ച് വേറൊന്ന് കൃഷി ചെയ്യാനോ നികത്താനോ പാടില്ല. അതാണ് അങ്ങനെ നിയമം. അത് ശരി. അപ്പൊ ഇത് എന്റെ തല കെട്ടിവെച്ച് തടി തപ്പാനായിരുന്നു പ്ലാൻ. അതല്ല മതി, മതി, അളന്നാണ് മതി, പോരെ. എനിക്ക് ഈ സ്ഥലം വേണ്ട. മനുഷ്യനെ പണിയിറങ്ങിയിരിക്കും. മുന്നാധാരം എവിടെ? ആധാരം അതിലുണ്ടല്ലോ. അത് പോരാ, മുന്നാധാരം വേണം. അതുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ലോൺ പാസ്സാക്കാൻ പറ്റൂ. പിന്നെ ഈട് തരുന്ന ഭൂമിയുടെ പേരിൽ കഴിഞ്ഞ 12 കൊല്ലമായി കരടയ്ക്കുന്നതിന്റെ റെസീറ്റ്, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ വേണം. എനിക്കിവിടെ കുറിയുള്ളതാണ്. കുറി വേറെ, ലോൺ വേറെ. സർ, എന്റെ പെങ്ങടെ കല്യാണമാണ്. മനസ്സമ്മതത്തിന് അന്ന് പണം കൊടുക്കേണ്ടതാ. നിങ്ങൾ പോയി മുന്നാധാരം കൊണ്ടുവാ. Thank you.
ആ ചെറുക്കനെയും വിളിച്ച് വല്ല റൈസ് ആഫീസിലും വെച്ച് കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നെട്ടോട്ടം ഉടണ്ടി വരുമോ? അത് പറഞ്ഞപ്പോ ഇളയപ്പൻ വിവരം കെട്ടവൻ അനുഭവിച്ചോ? പാടത്ത് പണിയും വരമ്പത്ത് കൂലിന്ന ഇപ്പൊ കർത്താവിന്റെ കണക്ക്. നിനക്കുള്ള കൂലി ഒരുമിച്ച് അങ്ങോട്ട് കിട്ടിയെന്ന് വിചാരിച്ചാ മതി. മിണ്ടാതിരിക്കും മാത്തച്ചാ, ശരിയും തെറ്റും കൂട്ടിക്കിരിക്കാനുള്ള സമയമല്ലിത്. കല്യാണത്തിന് ഒരാഴ്ച തികച്ചില്ല. അതെ, ലീലാമ്മയുടെയും ലീനമോളുടെയും കഴുത്തിലും കാതിലുള്ളത് കൂലി അങ്ങോട്ട് തരാം. അതൊക്കെ കൂട്ടിയാലും അഞ്ചിട്ട് പവനല്ലേ കാണൂ. അതുകൊണ്ടൊന്നും കാര്യമില്ല ഇളയപ്പാ, ഒന്നും രണ്ടുമല്ല, രൂപ 1,000,000 ഉണ്ടാക്കേണ്ടത്. ഹോ, അന്നത്തെ കൺഫ്യൂഷൻ ഇടയ്ക്കിതാ ഈ അച്ഛനാണ് ഇതൊക്കെ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചത്. എന്നാ ഞാൻ പോയി പറയാം നിന്നൊക്കെട്ടോ അതിന് സാധിക്കത്തില്ല എന്ന്. അപ്പൊ സമാധാനാവോ? എടാ, ലോണും കുറിയൊക്കെ നീ വിട്. ഉള്ള സ്വത്തുക്കൾ കാണിച്ച് വല്ല ബ്ലേഡ് കമ്പനിന്ന് വായ്പ കിട്ടുമെന്ന് നോക്ക്. അതൊക്കെ കുറെ നോക്കിയതാ. ആ കപ്പലണ്ടിക്കാരൻ ജോണേട്ടനാ സ്ഥലവും വയലും കൂടി എടുത്തോളാന്ന് പറഞ്ഞതാ. നമ്മൾ പറയുന്നതിന്റെ പകുതി വിലയെ തരൂ. പകുതി ഇങ്ങി പകുതി നീ അവനെ തന്നെ പിടിക്കി. പിന്നെ നമ്മുടെ പുരയിടം കാണിച്ച് അതിന്റെ പേരിലും വല്ലതും തരാൻ പറ. അല്പന കുറച്ചൊന്ന് പൊക്കി കൊടുത്താ ചെലപ്പോ കാര്യം നടക്കും. ഇത് അമ്മച്ചിക്ക് ഒരു ചട്ടക്ക്, ഇത് സോഫിക്ക് 2 ബ്ലൗസ്, ഇത് കുഞ്ഞുമോക്ക് ഒരു ചുരിദാർ. കല്യാണത്തിന് ഞാൻ സാരി കൊടുക്കൂ. ഓ, പിന്നെ സാരി ചുരിദാർ മതി. സാരി കൊടുത്തോണ്ട് ഇന്ന് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങും നിന്റെ കെട്ടെന്നാന്ന്. കെട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോ വന്നു. ഇനി ഇപ്പൊ അവക്ക് നമ്മളാരും വേണ്ട. കല്യാണമായിട്ട് സിസ്റ്റർ നേരത്തെ എത്തിയല്ലോ, ഒന്ന് വന്നിട്ട് പോകാന്ന് വെച്ചു. പിന്നെ പോകും പോകും, ഇനി കല്യാണം കഴിഞ്ഞ സിസ്റ്റർ ആന്റി ഞാൻ വിടും. സൈനിപ്പ പിന്നെ പോയില്ല അല്ലേ, അടുത്ത ആഴ്ച പോവും. അല്ല, എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ആസക്കുട്ടിയുടെ ഉമ്മയും ബാപ്പയും വന്നിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന് അവരെ ഏറ്റിരിക്കുക. ഇക്കേന ആരൊക്കെ കൂടെ പറഞ്ഞ തിരിപ്പിച്ചതാ, എനിക്ക് കത്തൊക്കെ എഴുതി മാപ്പ് പറഞ്ഞുണ്ട്. ആ, എന്തായാലും ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞ് പോയാ മതി. ആസൻകുട്ടിയോടും പറയണം കല്യാണത്തിന് വന്ന് കൂടാൻ. ആയിലോകത്തുള്ളതാ, കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. തെങ്ങേലൊക്കെ കാവലം കുറവാ. അയ്യോ, കുറവായിട്ടല്ല, ഇന്നലെ കേറിയുള്ളു. അതുകൊണ്ടാ കപ്പലണ്ടി പിണ്ണാ കിട്ടിയൊടുക്കണം, വിളവ് കൂടും. അമ്മച്ചി മനസ്സിലായില്ലേ, ജോണേട്ടൻ കറത്തിപ്പറമ്പിലെ. ഓ, നമ്മുടെ കപ്പലണ്ടി. കപ്പലോ ബോട്ടോ എന്താന്ന് വെച്ചാ ജോണേട്ടൻ വാങ്ങാലോ, നമ്മുടെ നാടിന്റെ അഭിമാനമാണ് ജോണേട്ടൻ. കുടിക്കാൻ ചായ എടുത്തോളൂ. ഇതിപ്പോ എത്ര സെന്റ് വരും? നന്ദി പറഞ്ഞ 80 സെന്റ് സ്ഥലവും വീടും. ഇതിന്റെ പേരിൽ കടം തന്നാൽ നീ എങ്ങനെ തിരിച്ചു തരും? അയ്യോ, ഞാൻ തരും ജോണേട്ടാ, സ്റ്റുഡിയോ ഇപ്പൊ ഭയങ്കര ലാഭത്തിലല്ലേ. എനിക്ക് വിശ്വാസം പോരാ, ഒടുക്കം വക്കീൽ നോട്ടീസ് ജപ്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിൽ തെറ്റേണ്ടി വരും. നടപ്പുള്ള കാര്യം ഞാൻ പറയാം. ഞാനൊരു വിലയിടും, അത് കൈയോടങ്ങ് തരുകയും ചെയ്യാം. ഇത് എന്റെ പേരിലാണ് കഴിഞ്ഞു തന്നേക്ക്. അയ്യോ, ഇത് അമ്മച്ചിയുടെ പേരില്ല, വിൽക്കാൻ അമ്മച്ചി സമ്മതിക്കില്ല. ഇത് കൂടി തരികയാണെങ്കിൽ മറ്റേ പറമ്പും വയലും എനിക്ക് വേണ്ടു. ചതിക്കരുത് ജോണേട്ടാ, എന്റെ മാനം പോകുന്ന കാര്യ, കല്യാണം എത്തിക്കഴിഞ്ഞു. വെട്ടൊന്നും മുറിയണ്ട്, അതാണ് എന്റെ ബിസിനസ്. വിലക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം, അല്ലാതെ വെറുതെ സംസാരിച്ച് കളയാൻ എനിക്ക് നേരമില്ല. ഈ ജോണിയുടെ അപ്പനെ പണ്ട് ഇവിടെ തേങ്ങ പതിക്കാൻ വന്നോണ്ടിരുന്നതാ. അന്ന് ആരെങ്കിലും വിചാരിച്ചോ ഈ ചെറുക്കൻ ഇത്രയും വലിയ പണക്കാരനാവോന്ന്? ജോണി പോയോടാ? നീ എന്തുവാടാ അന്ന് ലാഭത്തഴിച്ചു വിട്ട കോഴിയെ മാതിരി? സ്വർണം എടുക്കണ്ടായോ? 2 സ്വർണക്കടക്കാർ ഇവിടെ വന്ന് പറഞ്ഞേച്ചു പോയി പണിക്കൂലി ഇല്ലാതെ തരാമെന്ന്. 50 പവൻ ഒന്നിച്ചെടുക്കുവാണെങ്കിൽ വിലയിലും 70 തരാമെന്ന് പറഞ്ഞു. അമ്മച്ചെന്ന് പോകുന്നുണ്ടോ അവിടെ? വല്ല വിഷവും വാങ്ങി തന്ന് ചത്താലൊന്നും ആലോചിക്കുമ്പോഴാ. എന്നാ നീ ഞങ്ങൾക്ക് കൂടെ വാങ്ങിച്ചിടാ കുറച്ച് വിഷം, അപ്പൊ തീർന്നില്ലേ? ശ്രീധനത്തിന്റെ പേരും പറഞ്ഞൊരു പാവം ബെഗുവച്ചനെ അവിടെ അപ്പനെ നീ കുറെ കണ്ണീര് കുടിപ്പിച്ചില്ലയോ? അത് മുറക്കണ്ട, പറഞ്ഞേക്കാം. ഇങ്ങനെ വിഷമിച്ചോണ്ട് എന്റെ കല്യാണം നടത്തണ്ട. നീ കരയാതിരിക്കും, ഒക്കെ ശരിയാവും. അബ്ദുൽ കത്തബല്ല.
നിങ്ങൾ പോയിക്കോ, ഞാൻ നാളെ രാവിലെ പോണുള്ളൂ. എടി മരക്കാലത്ത് എങ്ങോട്ട് വാ? അസം കൂട്ടി ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. ഓല് ഭാര്യയും ഭർത്താവും എന്തേ മുണ്ടി മറിഞ്ഞു തോട്ടെ, നമ്മൾ ഇതിന് കട്ടൂർ പാകണേ. നീ വാ കൂട്ടനാണെങ്കിൽ ഞാനും വരാം. മാപ്പ വേണം, നിങ്ങൾ വാതിലടിച്ചിടന്നോളൂ, നമ്മള് വരാൻ കുറച്ച് വൈകും. വാ. വർത്താനം പറഞ്ഞിരിക്കാണ്, നേരത്തെ ആയിരുന്നു ഉറങ്ങണേ മക്കളെ. എന്താത് മൈക്കും പാട്ടും ചേരൊക്കെ ഉണ്ടോ? ഇതൊക്കെ വേണം പരീതെ, എന്നാലേ ഇതൊരു കല്യാണ വീടാണെന്ന് തോന്നു. അധിക സമയം നിൽക്കാൻ മേല, അപ്പൊ തുടങ്ങും മുട്ടുവേദന. അതുകൊണ്ടാ ഞാൻ നാളെ പള്ളിയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞ പറ്റുകയില്ല. കൊച്ചുമോടെ കല്യാണത്തിന് മിന്നു കെട്ടുന്നത് വല്യമ്മച്ചിക്ക് കാണണ്ടേ? പിന്നെ ബെന്നി ഇതുവരെ കണ്ടില്ലല്ലോ ചേട്ടത്തി. ഞാനും അതാ നോക്കുന്നേ, നേരം വെളുത്തപ്പ ഇവിടുന്ന് ഇറങ്ങി പോയതാ. ഈ നേരത്തെ ഇനിയിപ്പം ബോട്ടും ബസ്സും ഒക്കെ കിട്ടുമോ എന്തോ? സ്വർണ്ണമെങ്കിലും നേരത്തെ വാങ്ങി വെക്കേണ്ടതായിരുന്നു. ആളുകളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നെ നാളെ കെട്ടിന് മുമ്പ് ഇടാന്ന് വെച്ച് നമ്മൾ മനഃപൂർവ്വം മാറ്റി വെച്ചിരിക്കുവാ. ഓർത്ത നെഞ്ചിനകത്തൊരാദിയാ. എന്താ എങ്ങനെയാന്നൊന്നും ഒരു രൂപവും ഇല്ല. എന്നോട് അവനൊന്നും പറഞ്ഞിട്ടുമില്ല. ഒക്കെ നടക്കും അമ്മച്ചി എന്ന് പറഞ്ഞ് പോയേക്കുക. അതാ ഞാനും പറയുന്നേ, ഒക്കെ നടക്കും. ചേട്ടത്തി പേടിക്കാതിരിക്കും. എന്റെ പേടി അവൻ എന്തെങ്കിലും വിവരമൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടോ? കെട്ടുമുടങ്ങിയാ പിന്നെ കരക്കാരുടെ മുന്നിൽ ആങ്ങളയാണെന്ന് പറഞ്ഞ് നടക്കാനൊക്കോ? അയ്യോ എന്റെ ഈശോയെ, എനിക്ക് ഓർത്തിട്ട് സഹിക്കാമയ്യേ. ചെറുക്കന്റെ വീട്ടുകാർ കെട്ടിന് പള്ളിയിലേക്ക് പുറപ്പെടും മുമ്പ് വിവരം ഒന്ന് അറിയിക്കണ്ടേ? എന്ത് വിവരം അറിയിക്കണ്ടേ? അവര് പറഞ്ഞ സ്ത്രീധനം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാന്നോ? അതോ പെണ്ണിന്റെ ആങ്ങളെ നാട് വിട്ടു പോയെന്നോ? എന്താ മോനെ, എന്താ നിനക്ക് പറ്റി? നീ എന്തിനാ ഇവിടെ വന്നിരിക്കണേ? വാ നമുക്ക് വീട്ടിലേക്ക് വാ. വേണ്ട പരിതക്ക, ഞാനില്ല ഞാനില്ല. പിന്നെ കുറുക്കലും പാമ്പും മാത്രല്ല ഈ തുറച്ചൽ, നീ എന്തെടുക്കാൻ പോവാ? വാ എനിക്ക് വെറും കൈയോടെ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. എന്റെ പെങ്ങളുടെ സങ്കടം കാണാൻ പറ്റില്ല. വേണ്ട വേണ്ട. പിന്നെ നിനക്ക് നാട് വിട്ടോണോ അതോ മരിക്കണോ? എടാ നീ ഒരാള് മാത്രം രക്ഷപ്പെട്ടാ മതിയോ? നിന്നെ പെറ്റു വളർത്തി അമ്മച്ചില്ല അവിടെ, നിന്നെ കാത്തിരിക്കുന്ന പെങ്ങന്മാരില്ല അവിടെ, അവർക്ക് എന്ത് ചെയ്യാനാ നീ പറയണേ? എടാ വിചാരിച്ച സമയത്ത് കാശ് കിട്ടിയില്ല എന്നുള്ളത് ഒരു കുറ്റമൊന്നുമല്ല. അതിന് പേരിൽ നിന്നെ വിടാരും തൂക്കി കൊല്ലാനും പോകുന്നില്ല. പ്രശ്നങ്ങൾ വരുമ്പോ നെഞ്ചു വെച്ച് നേരിടണം, അതാണ് ആണത്വം. സ്ത്രീധനം കിട്ടാതെ കല്യാണം നടത്തൂല എന്ന് അവര് പറയണേ പറയട്ടെ. നീ വാ, ബാക്കി എന്താ അപ്പൊ കാണാം. വാടോ
मेहंदी लगा के रखना चोली सजा के रखना लेने तुझे गोरी आएंगे तेरे सजना मेहंदी लगा के रखना चोली सजा के रखना ओ हो ओ हो അതെ പള്ളിയിലേക്ക് ബസ്സിൽ പോകാനുള്ളൊരു വേഗം ചാവോട് ചെറിയ പോകണം ബോട്ടിൽ പോരും ചാലി ചാലി ഹലോ ഹലോ സർ ഐ കനോ കം മാരേജ് നോ നോ യു നോട്ട് മൈ മാരേജ് മൈ ബ്രദേഴ്സ് സിസ്റ്റർ മാരേജ് ഓക്കെ ഐ വിൽ കാൾ യു നീ എന്താ ഇങ്ങനെ കുളിക്കാതെ വേഷം പറയാൻ നടക്കുന്നത് വാ 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 സമയമായി ആ ബോട്ട് വന്നു നോക്കി ചെല്ലു വാ വാ ചെടി ഒന്ന് നോക്കി നീ വേഗം കുളിച്ച് റെഡിയാവാ ചെല്ലു ഗീതാ മാഡം ചോദിച്ചത് 50 പവനും 10 ലക്ഷവും അല്ലേ ഇതിപ്പോ 55 പവനുണ്ട് രൂപ അവർ വീട്ടിലെത്തിച്ചു കഴിഞ്ഞു ഇന്നലെ രാത്രി സദാനന്ദൻ പിള്ളയാ ഇവിടുത്തെ വിവരങ്ങൾ ഡേസിയോട് ചെന്ന് പറഞ്ഞത് പിന്നെ ജ്വല്ലറിയൊക്കെ തുറപ്പിച്ച് സ്വർണ്ണം എടുത്തു വന്നപ്പോഴേക്കും നേരം എടുത്തു ആൻഡസോറും ടീച്ചറും ഒക്കെ പള്ളിയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷണിക്കാത്ത ഒരാൾ കൂടി ഉണ്ട് കല്യാണത്തിന് ദേ ഇങ്ങ് വന്നേ സെലിൻ എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ ഞാൻ വിചാരിച്ചത് എനിക്കറിയാം ഡേസി ഒരു പാവം കുട്ടിയാ വെന്നി ബുദ്ധിമുട്ടുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ അവളുടെ മനസ്സൊരുക്കുന്നത് ഞാൻ കണ്ടു ആ സ്നേഹം തന്നെയല്ലേ ഏറ്റവും വലിയ ധനം എന്തോന്നാ ബെന്നിത് നീ ഇതുപോലെ വേഷം മാറി അല്ല ഞാൻ നീ ഇവിടെ വന്നെ ഇവിടെ വന്നെ നീ ഒന്ന് റെഡിയാക്കി നമുക്ക് ഒന്നിച്ചു പോകാൻ പള്ളിയിലുള്ളൂ ബാ എനിക്ക് നീ ബാപ്പു ഇനിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തന്നലേ ബെന്നി നീ ഇങ്ങോട്ട് വാടാ എല്ലാം കൊണ്ടും ഇന്നൊരു നല്ല ദിവസല്ലേ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ ഇവൻ ഇത് എവിടെ പോയി കിടക്കുക ബെന്നി ഇവിടെ എല്ലാവരും കാത്തിരിക്കാടാ
ആഘോഷം തുടങ്ങണ്ടേ, നീ ഇങ്ങോട്ട് പാടാ. ഇനി എന്നും ആഘോഷം അല്ലേ ഇളയപ്പ, നിങ്ങൾ തുടങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ആഴിത്തിരതന്നിൽ വീണാലും വിടരുന്നുണ്ടെന്നാലും സന്ധ്യ നീ സുന്ദരിയ, സൂര്യൻ തിരിമങ്ങിപ്പോയാലും തടരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയ. ആഴിത്തിരതന്നിൽ വീണാലും വിടരുന്നുണ്ടെന്നാലും സന്ധ്യ നീ സുന്ദരിയ, സൂര്യൻ തിരിമങ്ങിപ്പോയാലും തടരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയ. ഇത് നേരല്ലേ മാടോരെ ചൊല്ല്, ഇവളെന്നെന്നും മാറ്റേറും പൊന്ന്. നിറമായും ഈ മാനത്തെ കൂരിരുൾ മച്ചേലോ നീട്ടി നീ അമ്പിളി കൈവിളക്ക്. ആഴിത്തിരതന്നിൽ വീണാലും വിളരുന്നുണ്ടെന്നാലും സന്ധ്യ നീ സുന്ദരിയ, സൂര്യ തിരിമങ്ങിപ്പോയാലും തളരുന്നുണ്ടെന്നാലും നീയൊരു കൺമണിയാ.